Hello. Namaskaram. Ellarum devai irikya. Function aarambikke. എല്ലാവർക്കും നമസ്കാരം. കൊങ്ങോർപ്പള്ളി മാഷെ ഓർമ്മിക്കുന്ന ദിവസം നമുക്ക് പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. അതോ ദേവാ അവന്തുനോ യതോ വിഷ്ണുർബിചക്രമേ പൃഥിവ്യാ സപ്തധാമഭീ ഇദം വിഷ്ണുർബിചക്രമേ ത്രേധാനി ദധേ പദം സമൂഹമസ്യ പാം സുരേ ത്രീണി പദാ വിചക്രമേ വിഷ്ണുർഗോപാ അദാഭ്യാ അതോ ധർമാണി ധാരയൻ വിഷ്ണോ കർമാണി പശ്യത യതോ വ്രതാനി പസ്പശേ ഇന്ദ്രസ്യ യുജ്യഃ സഖാ തദ്വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂരയാ ദിവീവ ചക്ഷുരാതതം
तद्विप्रासो विपन्यवो जागृवांससमिन्धते विष्णोर्यल्परमं पदम्। അടുത്തതായി ദീപം തെളിയിക്കലാണ്. അതിനായി ബാബുവേട്ടനെയും പാർവതിയപ്പിളെയും ശ്രീരത്നയ്യരെയും ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു വളരെ ഒട്ടും ഔപചാരികത ഇല്ലാതെ നമ്മളെല്ലാവരെയും ഒരുപോലെ നമ്മുടെ വളർച്ചയിൽ വലിയൊരു പങ്കു വഹിച്ച കൊങ്ങൂർപ്പള്ളി മാഷയെക്കുറിച്ച് അവരവർക്കുണ്ടായ അനുഭവം പങ്കുവയ്ക്കാനാണ്. അപ്പോൾ ഈ ഒരു വേദി സദസ്സ് അങ്ങനൊരു വ്യത്യാസം ആരും കാണരുത്. നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യണമെന്ന് ഫോട്ടോയും വേദിയും ഇങ്ങനെയുണ്ട്. പക്ഷെ എല്ലാവരും ഒട്ടും ഫോർമലല്ലാതെ വന്ന് അവരനുഭവം പങ്കുവെക്കണം. ക്ഷണം സ്വീകരിച്ച് മാഷ്ടെ ശിഷ്യന്മാർ പറ്റാവുന്നവരൊക്കെ കൂടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ശിഷ്യന്മാരല്ലാതെ മാഷുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഗിരീഷേട്ടൻ, രത്നയ്യർ, ശ്രീരത്നയ്യർ, അവർക്കും സ്വാഗതം. പിന്നെ മക്കളായ ബാബേട്ടനും പാർവതിയപ്പിളക്കും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും പോലത്തെ അനുഭവം തന്നെയാണ് എനിക്കും. നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നൊരു നിലയിൽ
നമ്മുടെ വളർച്ചയിലല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിലും ഒരുപാട് മാഷ് നമുക്ക് പറഞ്ഞു തന്നുണ്ട്. ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ഒരുപാട് റെഫറൻസസ് കിട്ടും, പക്ഷെ നമ്മുടെ സ്വഭാവങ്ങളെ എങ്ങനെ മാറ്റുന്നു, നമുക്ക് നല്ല ശീലങ്ങൾ എങ്ങനെ കൊണ്ടുവരുന്നു. ഞാൻ മാഷെ ആദ്യം കാണുമ്പോൾ മാഷ് ചോദിച്ചു, ആ സ്വതസിദ്ധമായ ശൈലി ഉണ്ടല്ലോ, ഇതണീട്ട് എന്താ ചെയ്യുക ആദ്യം ചോദിച്ചു. ഞാൻ കുഞ്ഞ കുട്ടിയാണ്, ചായ കുടിക്കും. എന്നാൽ അങ്ങനെയല്ല, എണീറ്റ് ആദ്യം പല്ലേക്കണം. അപ്പം അന്ന് തുടങ്ങിയ ശീലമാണ് ശരിക്കും. അപ്പം അങ്ങനത്തെ ശീലങ്ങൾ തൊട്ട് അന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളെ ശാസിച്ച് നമ്മളെ നന്നാക്കുന്ന പോലെ തോന്നും. പിന്നെ കുറച്ചും കൂടിയും മൃദംഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കലല്ലാതെ അല്ലാതെ കാണിച്ച് തന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാഷ് പണ്ട് പറഞ്ഞൊരു കഥയുണ്ട്, നമ്മൾ ഇപ്പോൾ നമ്മളൊരു ലെവല് മൃദംഗം എത്തിക്കഴിഞ്ഞാൽ ഈ തഞ്ചാവൂർ ബാണി, പുതുക്കോട്ട ബാണി, അങ്ങനെ പല ബാണികളുണ്ട്, മണിയേറെ ശിഷ്യന്മാർ, അങ്ങനെ ഒരു ഒരു വേർതിരിവ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത് നമുക്കറിയാത്തതുകൊണ്ടാണ്, അറിവില്ലായ്മയാണ്. മാഷൊരു കഥ പറഞ്ഞിട്ടുണ്ട് പണ്ട്, മണിയേറിൻ്റെ ഒരു കഥയാണ്. ചെന്നൈ മ്യൂസിക് അക്കാഡമി മ്യൂസിക് സീസണിൽ എല്ലാവരും പോവും, മണിയേറ് കൂടെ ശിഷ്യന്മാരൊക്കെ പോവും കച്ചേരികളൊക്കെയാണ്, പ്രസിദ്ധമായ കച്ചേരികൾ അന്നുണ്ടാവും, കൂടെ പോവും. അതേപോലെ പഴനിസുബ്രഹ്മണ്യ സാറിൻ്റെ ശിഷ്യന്മാരും കൂടെ ഉണ്ടാവും. അപ്പോൾ മണിയേറ് പറയുമായിരുന്നു അത്രേ, ശിഷ്യന്മാരെ ചീത്ത പറയും, നിങ്ങൾ എൻ്റെ കച്ചേരി കേൾക്കാൻ എന്തിനാണ് വരുന്നത്, ഞാൻ വായിക്കുന്നത് എപ്പോഴും നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ പഴനി വായിക്കണത് കേൾക്കണം, ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം വായിക്കുന്നത് ഇവിടെ വന്നാലേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പം അതൊരു വലിയൊരു ലെസണാണ്, നമ്മളീ വേർതിരിവുകളൊക്കെ മനസ്സിലാണ്. പിന്നെ എനിക്കെപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം, തിരുവമ്പാടി സംഗീതോത്സവം തുടങ്ങിയ സമയത്ത് ചെറിയ കുട്ടികളാണ് പാടാൻ വരിക, മാഷ് ഓരോ കുട്ടികളെയും പാട്ടിന് മുന്നേ, അതായത് ഒരു ദിവസം 10, 30, 40 കുട്ടികൾ പാടും, ഓരോ കുട്ടികളെയും സ്റ്റേജിൽ പിന്നിൽ വരുത്തിയിട്ട് എന്താണ് പാടുന്നതെന്ന് ചോദിക്കും, എന്താണ് ശ്രുതി ചോദിക്കും, ആ ശ്രുതിയിൽ പല്ലവി പാടിക്കും. അൺഇമാജിനബിൾ. അപ്പോൾ പണ്ടത്തെ ശ്രുതി ബോക്സ് ഇങ്ങനെ തിരിക്കണ ഇതാണ്, ആ ബട്ടണില്ല. അപ്പം ഞങ്ങളുണ്ടാവും, ഇപ്പം മാഷായിരിക്കും അത് ചേർക്കുക, ചേർക്കാനൊന്നും പഠിപ്പിക്കില്ല, മാഷ് ചേർക്കും, കറക്റ്റായിട്ട് ചേർക്കും, എന്നിട്ട് അവരെ കൊണ്ട് പല്ലവി പാടിക്കും, സ്റ്റേജിൽ കയറ്റും. അഞ്ചാമത്തെ കുട്ടി വരുമ്പോൾ നമ്മളോട് ചേർക്കാൻ പറയും. അപ്പോൾ ഈ ശ്രുതി ചേർക്കുന്നതൊരു ഒരു ഒരു കേൾവിയാണ്, ഒരു കേൾവിയിലാണ് അത് ഇരിക്കുന്നത്. അത് എങ്ങനെയാണ് ചേർന്ന്, എങ്ങനെ അറിയും, ആ ചേരാത്ത അവസ്ഥയിൽ നിന്ന് പതുക്കെ പോയി ചേർന്ന അവസ്ഥയിലേക്ക് എത്തുക, ഒന്നാകുന്ന അവസ്ഥ, അത് നമ്മൾ പഠിക്കുന്നത് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അന്ന് ഈ കുത്തണ ശ്രുതി ബോക്സ് ആണെങ്കിൽ നമ്മൾ പഠിക്കില്ലായിരുന്നു. കാരണം ഇതേ അറിവ് തന്നെയാണ് നമ്മൾ മൃദംഗ ശ്രുതി ചേർക്കുമ്പോഴും സ്റ്റേജിൽ നമുക്ക് ചെയ്യുന്നത്, ഒരു ശ്രുതി ചേരാത്ത അവസ്ഥ അങ്ങനെ. അങ്ങനെ ഒരുപാടുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇവിടെ വന്നവർ പറയുന്നുണ്ട്, അതുകൂടാതെ നമുക്ക് ഇവിടെ വരാൻ പറ്റാത്ത പലരും വീഡിയോ മെസ്സേജസ് അയച്ചിട്ടുണ്ട്. ആ വീഡിയോ മെസ്സേജസ് നമ്മൾ മോണിറ്ററിൽ കാണിക്കും. ഇപ്പോൾ മാസ്റ്റർ സീനിയറായിട്ടുള്ള ശിഷ്യന്മാരിൽ പലരും അയച്ചിട്ടുണ്ട്, നരേന്ദ്ര സാറ് മാടമ്പ്യാശാൻ, ഇപ്പോൾ ഏറ്റവും സീനിയറായിട്ടുള്ള മാടമ്പ്യാശാൻ്റെ ഒരു വീഡിയോ മെസ്സേജിൽ നിന്ന് നമുക്ക് തുടങ്ങാം. താങ്ക് യു.
നമസ്കാരം. ഞാൻ മാളവി സുബ്രഹ്മണ്യനൂരിയാണ്. എൻ്റെ ഗുരുനാഥന്മാരിൽ രണ്ടു പേരിൽ ഒരാളാണ് ശ്രീ കുങ്ങുറപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരി. ഞാൻ പാട്ട് പഠിക്കാൻ വേണ്ടി പെരുങ്ങോട് പൂളിവഴിക്ക് ചെന്നു. അവിടെ വൈദ്യ ഭാഗവതരുടെ സാന്നിധ്യത്തിൽ കലാമിലെ രാമമൂർത്തി വയലാണ് സത്വസ്വരം തുടങ്ങി വെച്ചത്. എന്നിരുന്നാലും തുടർന്നുള്ള പഠിപ്പിച്ച മുഴുവൻ ശ്രീ പരമേശ്വരൻ നമ്പൂതിരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിഷ്കർഷയോടുള്ള പഠിപ്പിക്കൽ കാരണമാണ് എനിക്ക് ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് അവസരം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം മരണപ്പെട്ട വിവരം അറിഞ്ഞുവെങ്കിലും ഈ കൊറോണ ബാധിതനായ ആണ് മരണപ്പെട്ടത് എന്നതുകൊണ്ട് നേരിട്ട് കാണാൻ സാധിച്ചില്ല. ആ ദുഃഖം എന്നും ബാക്കി നിൽക്കുന്നുണ്ട്. അടുത്ത ജന്മത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി വീണ്ടും വരുവാൻ ആഗ്രഹിക്കുന്നു. ഗുരുനാഥൻ്റെ കാലക്കൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തത് നരേന്ദ്രൻ സാറിൻ്റെ ഒരു മെസ്സേജാണ്. തൃച്ചൂർ സി നരേന്ദ്രൻ. ശ്രീ ഗുരുഭ്യോ നമ. എൻ്റെ 7 വയസ്സിന് മുമ്പായിട്ടാണ് ഞാൻ മാസ്റ്ററുടെ കീഴിൽ മൃദംഗം അഭ്യസിക്കാൻ തുടങ്ങിയത്. ഏകദേശം 64 വർഷം മുമ്പ് പഠിപ്പിച്ചു തന്ന എല്ലാ പാഠങ്ങളും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അദ്ദേഹം എന്നെ സാധകം ചെയ്യാനിരുത്തുന്നതും അപ്പപ്പോൾ ശകാരിക്കുന്നതും മറ്റും കുറച്ച് ഓർമ്മയുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു കച്ചേരിക്ക് അദ്ദേഹം മൃദംഗം വായിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്, ഭ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ആ ചെറുപ്പകാലത്തെ ചില സ്മരണകൾ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് കൂടുതൽ കാലം പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന ദുഃഖം എന്നെ എപ്പോഴും അലട്ടാറുണ്ട്. പിന്നീട് ഗുരുവായൂർ ഏകാദശി കാലത്ത് ചെമ്പൈ ഭാഗവതരുടെയും മാസ്റ്ററുടെയും മേൽനോട്ടത്തിൽ നടത്തിയിരുന്ന സംഗീത സമർപ്പണത്തിൽ എല്ലാ വർഷവും മാസ്റ്ററെ കാണുവാനും പങ്കുചേരുവാനുമുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നു. അതുപോലെ തിരുവമ്പാടിയിലും മാസ്റ്ററുടെ മൃദംഗം കച്ചേരികളിൽ കേട്ടാൽ തന്നെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലും സാഹിത്യത്തിലുമുള്ള അറിവ് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ആ മഹാനായ ഗുരുനാഥൻ നമ്മളെ വിട്ടു പോയത് ഒരു തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാത്സല്യവും അനുഗ്രഹങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നും കിട്ടിക്കൊണ്ടിരുന്നു. ആ മഹാത്മാവിൻ്റെ തൃപ്പാദങ്ങളിൽ ഞങ്ങളുടെ സാഷ്ടാംഗ നമസ്കാരങ്ങൾ. അടുത്തത് പ്രസിദ്ധ സംഗീതജ്ഞനായ ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ സാറിൻ്റെ ഒരു മെസ്സേജ്. സംഗീതത്തിൻ്റെ സമസ്ത മേഖലകളിലും പരമേശ്വരൻ നമ്പൂതിരി മാഷ്ക്ക് അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അത് പകർന്നു കൊടുക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. ഞാൻ തന്നെ 2 വർഷക്കാലം അദ്ദേഹത്തിനടുത്ത് സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്. കേരളവർമ്മ കോളേജിൻ്റെ അടുത്ത് താമസിക്കുന്ന സമയത്താണ് ഞാൻ മാഷടുത്ത് പോയിട്ടത്. വളരെ വാത്സല്യത്തോടും വളരെ കൃത്യമായിട്ടുള്ള പാഠ്യ പദ്ധതിയോടുകൂടി ചിട്ടയോടുകൂടി പഠിപ്പിക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നെ പോലെയുള്ള സംഗീത വിദ്യാർത്ഥികൾക്ക്
ഒരു വളരെ വലിയ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. മാഷ് പക്ഷേ എപ്പോഴും വാത്സല്യം നിറഞ്ഞ ആ മാഷ്, പരമേശ്വരൻപുരി മാഷ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ, എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ. അടുത്തതായി ഇവിടെ ഉള്ളവർ അവരവരുടെ അനുഭവം പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇതിനുശേഷം നമ്മുടെ ശിഷ്യന്മാരുടെ, മാഷ്ട ശിഷ്യന്മാരുടെ ഒരു അർച്ചന, മൃദംഗം പാഠക്കായി മാത്രം വായിച്ചുകൊണ്ടൊരു അർച്ചന പോലെ ഉണ്ടായിരിക്കുകയായിരിക്കും ഈ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം. അടുത്തതായി ശ്രീ രത്നയ്യരെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നവീൻ പറഞ്ഞു, ഇവിടെ വന്നിട്ടുള്ള ശിഷ്യന്മാർക്കും പുറമെ തിരുമേനിയുടെ അഭ്യാകാംക്ഷകൾ വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻ്റെ ഗുരുവാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ആളെൻ്റെ അയൽവാസിയായിരുന്നു, കുടുംബ സുഹൃത്തായിരുന്നു, മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വളരെയധികം പല നല്ല കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ പറ്റി. ശരിക്കു പറയാച്ച അദ്ദേഹം പോകുന്നിട്ട് ഈ വീട് വിട്ട് പോകുമ്പോൾ എനിക്കെൻ്റെ വലത്തെ കയ്യിനെ ഇഷ്ടപ്പെട്ട മാതിരി തോന്നിയിരുന്നു. അദ്ദേഹം വലിയൊരു മൃദംഗ വിദ്വാൻ, അതിനു പുറമെ സംഗീതജ്ഞൻ. ഗുരു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗുരുവിന് വേണ്ടി എന്തും സമർപ്പിക്കുന്ന ഒരാൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ മകനടക്കം അദ്ദേഹത്തിൻ്റെ അടുത്ത് മൃദംഗം അഭ്യസിച്ചിട്ടുണ്ട്. അന്നൊക്കെ നമ്മുടെ പാർവതിയൊക്കെ ചെറിയ കുട്ടിയാ, തനൂജ് പാർവതിയൊക്കെ. അപ്പോൾ എത്രയോ എന്നെ സംബന്ധിച്ചുള്ള യേശുദാസ് മുതൽ വലിയ സംഗീതജ്ഞരെ ഞങ്ങൾ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലത്തെ പല പരിപാടിക്കും വന്നിട്ടുണ്ട്. പക്ഷേ തിരുമേ പരമേശ്വരൻ നമ്പൂരി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഒരു പ്രത്യേകത ഇതാണെന്ന് വെച്ചാൽ, അദ്ദേഹം ശിഷ്യന്മാരുടെ അടുത്ത് നിന്ന് ഒന്നും ഒരു പ്രതിഫലമില്ലാതെയാണ് അദ്ദേഹം ചെയ്തു കൊടുത്തിരിക്കുന്നത്, അഭ്യസിച്ചു കൊടുത്തിരിക്കുന്നത്. സാമ്പത്തികം എന്നുള്ള ആൾക്കൊരു പ്രശ്നമല്ല, അത് ദൈവം തന്നോളും എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു വിദ്യാൻ്റെ കൂടെയൊക്കെ 24-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് രാഷ്ട്രപതി ഭവനിൽ പോയിട്ട് വായിക്കാനുള്ള സന്ദർഭം കിട്ടിയത്. അതിൽ ആരും തർക്കമില്ല, മനസ്സിലായില്ലേ? പക്ഷേ എൻ്റെ ശിഷ്യന്മാർ പറഞ്ഞിരിക്കുന്നത് 2 മിനിറ്റിന് മീത് സംസാരിക്കാൻ പാടില്ല എന്നാ. രണ്ട് ദിവസം സംസാരിച്ചാലും അദ്ദേഹത്തിനെ പറ്റി മുഴുവൻ അങ്ങോട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സിൽ അദ്ദേഹത്തിന് ദൈവം നല്ലൊരു ആൺകുട്ടീനെയും നല്ലൊരു പെൺകുട്ടീനെയും കൊടുത്തിട്ടുണ്ട്. ബാബു ഇന്ന് അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയപ്പോൾ ബാബുവിൻ്റെ വൈഫ് അവിടെ ഇരിക്കുന്നുണ്ട്, മകൻ്റെ ഫോട്ടോ കാണിച്ചു തന്നു. അദ്ദേഹം വലിയൊരു കലാകാരൻ, ഒരു തർക്കമില്ല. പിന്നെ പരമേശ്വരൻ തിരുമേനി മരിച്ചപ്പോൾ മനോരമയിൽ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയേ നമ്മുടെ ആ ചെറിയ പെൺകുട്ടി പാർവതി ഡോക്ടറേറ്റ് എടുത്തു എന്നുള്ളത്, മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സാണ് ഈ രണ്ട് കുട്ടികളും ഏറ്റവും ഉന്നത ശ്രേണിയിൽ ഇപ്പോൾ നിൽക്കുന്നത്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും എനിക്ക് ആരും തുറക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ എൻ്റെ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ശിഷ്യന്മാരെല്ലാവരും നന്നായിരിക്കട്ടെ. ഈ ശിഷ്യന്മാർ എന്നെല്ലാവരും കൂടിയിട്ട് ഇങ്ങനൊരു ഇത് സംഘടിപ്പിച്ചതിന് അവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ആശംസകൾ എന്നും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ സ്മരണാഞ്ജലിക്ക് മുമ്പിൽ ഞാൻ നമസ്കരിക്കും. ശ്രീരാം, രണ്ട് വാക്ക്. നമസ്കാരം. ശ്രീ കൊങ്ങൂർപ്പള്ളി മഹാഷിൻ്റെ ശിഷ്യന്മാർക്കും എൻ്റെ സുഹൃത്തുക്കളും മാഷിന് വേണ്ടപ്പെട്ടവർക്കും എൻ്റെ സ്വാഗതം, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട മാഷ് നമ്മുടെ പിരിഞ്ഞു പോയതിൻ്റെ ഒരു അനുശോചന മീറ്റിംഗാണ് ഇന്നിവിടെ. ഒരു പ്രഗത്ഭ കലാകാരൻ അങ്ങനെ കല എന്ന അരങ്ങ് ഒഴിഞ്ഞു. അതുകൊണ്ടു തന്നെ തുല്യമായ പകരക്കാരൻ ഇല്ലാത്ത ഒരു വലിയ വാക്യൂം ആണ് അദ്ദേഹം ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇദ്ദേഹം കലയ്ക്ക് തന്നെ ഒരു തീരാ നഷ്ടമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യങ്ങളേക്കാൾ കൂടുതൽ തൻ്റെ സമയവും ജീവിതവും ഇതിനു വേണ്ടി മാറ്റിവെച്ചു എന്ന് തന്നെ പറയാം. ഇവിടെ കൂടി ചേർന്ന് നിൽക്കുന്ന നിങ്ങളെ പോലെ എനിക്കും പല അനുഭവങ്ങളും ഉണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം ഇവിടെ മതിയാവുകയില്ല. തീർച്ചയായിട്ടും അദ്ദേഹം സ്വാർത്ഥത എന്ന വാക്കിന് ഒരു അർത്ഥവും കൊടുക്കാതെ ജീവിച്ച ഒരു മഹാനായിരുന്നു. സമയത്തിനോ പൈസയ്ക്കോ ഒരു കണക്കും വെച്ചിട്ടില്ലെങ്കിലും ജീവിതത്തിനും കലയ്ക്കും നല്ലൊരു താളവും ചിട്ടയും അദ്ദേഹം ശീലിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കും പകർന്നു തന്നിട്ടുണ്ടായിരുന്നു. എന്നെ ഞാൻ ആക്കി തീർത്ത ചുരുക്കം ചിലരിൽ അദ്ദേഹത്തിന് മേജർ ഒരു വലിയ പങ്ക് തന്നെ ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ താളം അദ്ദേഹമാണ് എനിക്ക് പകർന്നു തന്നത്. ഇന്ന് എൻ്റെ മോനെ മകനെ മൃദംഗം പഠിപ്പിക്കുന്നത് മാഷിൻ്റെ വേറൊരു ശിഷ്യനാണ്. എൻ്റെ മകൻ സാധകം ചെയ്യുമ്പോൾ ഞാനും കൂടെ ഇരിക്കാറുണ്ട്. ഇരിക്കുമ്പോഴൊക്കെ മാഷിൻ്റെ ഓരോ അനുഭവങ്ങളും പലതവണയായിട്ടും ഞാൻ എൻ്റെ മകനായിട്ട് പങ്കുവെക്കാറുണ്ട്. കാരണം അദ്ദേഹം പകർന്നു തന്ന പാഠങ്ങൾ ചെറുതൊന്നുമല്ല, പല പാഠങ്ങളുമുണ്ട്. മൃദംഗത്തിന് പുറമെ നവീനും അച്ഛനും പറഞ്ഞ പോലെ പല ഗുണങ്ങളും സ്വഭാവ ശുദ്ധിയും അദ്ദേഹം എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണമെങ്കിലും എൻ്റെ മകന് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹം എനിക്ക് പകർന്നു തന്നത് ഞാൻ അയാളെ എൻ്റെ മകന് പകർന്നു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അദ്ദേഹം നമ്മളെ വിട്ടുപോയി എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും കുറച്ച് പ്രയാസമുണ്ട്. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാനും കുറച്ച് വിഹാരഭരിതനാണ്, സംശയമില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഏതോ ഒരു രൂപത്തിൽ മാഷ് ഇന്ന് ഇപ്പോൾ നമ്മുടെ കൂടെ ഈ ഹാളിൽ ഉണ്ട്. നമ്മൾ അദ്ദേഹത്തിന് അനുഗ്രഹം നേരുന്നു. ആ പുണ്യാത്മാവിനെ നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കും. നന്ദി, നമസ്കാരം. ശ്രീനാഥ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പരമേശ്വരൻ മാഷ് അടുക്ക
ശരിക്കൊരു 2006-07 കാലഘട്ടത്തിലാണ് മാഷടുക്ക പഠിക്കാൻ വരുന്നത്. മാഷടുക്ക എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ചു കാലം വേറൊരാളുടെ അടുത്ത് അഭ്യസിച്ചിരുന്നു. ശരിക്കും മാഷിനെ ഞങ്ങളുടെ ശരിക്കും എൻ്റെ മുത്തച്ഛനും അച്ഛനുമൊക്കെ മാഷിനെ വളരെ നല്ല രീതിയിൽ തന്നെ അറിയാമായിരുന്നു. കാരണം മുത്തച്ഛൻ ഒരു വൈണിക വിദ്വാനാണ്. അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നപ്പോഴൊക്കെ മാഷ് തന്നെയാണ് അകമ്പടി സേവിച്ചത്. അതിൻ്റെ ഒരുപാട് കാസറ്റുകൾ റെക്കോർഡിങ് എൻ്റെ വീട്ടിലുണ്ട്. അപ്പം അതൊക്കെ ചെറുപ്പത്തിലേ ഞാൻ ഒരുപാട് അച്ഛനെന്നെ കേൾപ്പിച്ചു വന്നിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ശരിക്കും മാഷടുക്ക എത്തുമ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് കുറച്ച് കാലം അഭ്യസിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മാഷടുക്ക എത്തിയ സമയത്ത് മാഷ് പറഞ്ഞത് നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ശരിക്കും ത തി ധോം നം എന്നുള്ള നാല് വാക്ക് അത് മാഷ് അത് മാഷുടെ ആ ഒരു ശരിക്കും പറഞ്ഞു തരുമ്പോൾ മാഷ് ആ ഒരു സ്നേഹത്തോടു കൂടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഏകദേശം ഒരു കൊല്ലത്തോളം എന്നെ തത്തിദ്വനം മാത്രം മാഷ് വായിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും എനിക്ക് എൻ്റെ അനുഭവങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നവീചേട്ടൻ സനോചേട്ടൻ ആ ഒരു ജനറേഷൻ കഴിഞ്ഞ് മാഷ് ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തിരുന്നു. അതിൻ്റെ ഇടയിലൊരു ജനറേഷനുണ്ട്, അവരെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ കൃഷ്ണൻ ശനി ഞായർ ദിവസങ്ങളിലാണ് മാഷ് കൂടുതലും ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷ് ഒറ്റയ്ക്ക് ഉണ്ടായുള്ളൂ. മാഷും ഞാനും അല്ലെങ്കിൽ കൃഷ്ണനും. അപ്പം ഞങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഞങ്ങളെന്തെങ്കിലും പാചകം ചെയ്ത് കൊണ്ടുവരും. ഞങ്ങൾ കാലത്ത് ഒരു 7:30-8 മണിക്ക് മാഷ വീട്ടിലെത്തും. മാഷ ആ സമയത്ത് കുളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നേരം വ്രതങ്കടുത്ത് വെച്ച് വായിച്ചോളാൻ പറയും ഞങ്ങളുടെ അടുത്ത്. കുളിക്കുന്നതിൻ്റെ ഇടയിലും എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ശബ്ദം വരും, ആദ്യം വായിച്ചോളാൻ പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങൾ കാലത്ത് ഒരുപാട് ഒരു അത് ഏകദേശം ആ ക്ലാസ് ഒരു 1:30-2 മണി വരെ നീളും. മാഷക്ക് വയ്യാണ്ടാവുമ്പോഴേ മാഷ് നിർത്തുള്ളൂ. എന്നിട്ട് ഒരുമിച്ച് ഒക്കെ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോഴും തീരില്ല. അത് കഴിഞ്ഞിട്ട് മാഷ് ചിലപ്പോൾ എന്തെങ്കിലും ബാങ്കിലേക്കോ അങ്ങനെ എന്തെങ്കിലും പോകേണ്ടതായിട്ട് ആവശ്യം വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം 4 മണി 5 മണിയാവും ഞങ്ങൾ പിരിയുമ്പോൾ. പിറ്റേ ദിവസം ഇതേപോലെ തന്നെ ഞായറാഴ്ച. അങ്ങനെ ഒരുപാട് മാഷായിട്ട് ഒരുപാട് ആത്മബന്ധം ഒരു ശിഷ്യൻ എന്നതിലുപരി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായന എൻ്റെ വായന എന്നുള്ള രീതിയിൽ പല ആൾക്കാരും എൻ്റെ വായിക്കുന്നത് കേട്ടിട്ട് അസാധ്യമായ കൈ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ടോൺ വരുന്നു എന്നുള്ളത് പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് സന്തോഷം തോന്നുകയല്ല. ശരിക്കും ആ സമയത്ത് ഞാൻ മാഷിനെയാണ് ഓർക്കുന്നത്. കാരണം അത്രയധികം മാഷ് ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. മാഷ് ഒരു തരത്തിലും തൃപ്തനാവില്ല. എത്രയൊക്കെ വായിച്ചു കഴിഞ്ഞാലും മാഷ് തൃപ്തനാവില്ല. അത് തന്നെയാണ് മാഷിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ അദ്ദേഹത്തിൽ കാണുന്നത്. ആ ഒരു ആ പാദാരബന്ധങ്ങളിൽ എൻ്റെ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മാഷ്ടെ മറ്റൊരു ശിഷ്യനായ ഡോക്ടർ മനു. എല്ലാവർക്കും നമസ്കാരം. മാഷനൊരു കഥ പറഞ്ഞിട്ടുണ്ട്. മാഷ് പണ്ട് കാസർഗോഡ് അവിടെ ഒരു കച്ചേരിക്ക് പോയപ്പോൾ ചെമ്പയോടൊപ്പം പോയപ്പോൾ വേറെ ആർക്കോ വേണ്ടി വായിക്കാൻ പറഞ്ഞു. മാഷ് നല്ലോണം വായിച്ചു. മറ്റുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. മാഷ്ക്കും സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ചെമ്പൈ മാഷോട് ചോദിച്ചു, വല്ലതും കിട്ടിയോ? അപ്പോൾ മാഷ് പറഞ്ഞു, ഇല്ല, ഞാൻ അത്രയ്ക്കൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് അപ്പോൾ ചെമ്പൈ പറഞ്ഞു, തന്നെ കൊണ്ട് അതിലൊന്നും കൊള്ളില്ല എന്ന്. അതിനുശേഷം ഒരു മിനിറ്റിന് ശേഷം ചെമ്പൈ വീണ്ടും പറഞ്ഞു, എത്ര കാലം തനിക്ക് ഈ
ഈ ഒരു ബോധം, അതായത് ഒന്നിനും വേണ്ടിയല്ല ചെയ്തത്, എനിക്കും എല്ലാവർക്കും സന്തോഷമായി എന്നുള്ള ബോധം ഉണ്ടാകണോ, അത്രത്തോളം കാലം തനിക്ക് സന്തോഷം ഉണ്ടാകും ജീവിതത്തിൽ. ആ ഒരു മാഷും അത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മാഷ് അത് ജീവിതത്തിൽ ശരിക്കും എത്രത്തോളം പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാനൊന്നും ഒരിക്കലും എത്ര ഒരുപാട് കാലം പഠിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഒരു മാഷ്ക്കൊരു ഫീസായിട്ട് വന്ന മാഷ് വാങ്ങില്ല. എന്നാലോ അവിടെ വന്നാൽ രാവിലത്തെ ഭക്ഷണം, ഉച്ചക്കലത്തെ ഭക്ഷണം, ചിലപ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണം, ചിലപ്പോൾ അവിടെ താമസിച്ച് പിറ്റേ ദിവസം പോയി. അങ്ങനെ എന്നെ സംബന്ധിച്ചോളം ഇല്ലം പോലെ തന്നെയായിരുന്നു. അതൊരു ഒരു ഒരു വേറൊരു ട്യൂഷൻ സെൻറ്ററോ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഉള്ളൊരു ഒരു അപ്രോച്ച് ഇന്ന് കാണണമെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ പുറത്ത് പോയപ്പോഴും പല പല എൻ്റെ സുഹൃത്തുക്കളോടും പറഞ്ഞപ്പോഴും അവർ പഠിച്ച സ്ഥലങ്ങൾ പറ്റി പറയുമ്പോഴും, അവർ സ്കൂളിൽ ഒരു ഒരു മ്യൂസിക് സ്കൂളിൽ പഠിച്ചു, വൺ അവർ ക്ലാസ്സിന് ശേഷം പോണു, തിരിച്ചു പോണു. അവർക്ക് അതിന് ശേഷം, അതിന് മുമ്പ് അതിന് ശേഷം മൃദംഗമായിട്ടൊരു ബന്ധമില്ല. ഒരു മണിക്കൂർ മൃദംഗം പഠിക്കുന്നു, പോണു, നെക്സ്റ്റ് വീക്ക് വീണ്ടും വരുന്നു, വൺ അവർ മൃദംഗം പഠിക്കുന്നു. എന്നാൽ മാഷ് ചെയ്തത് എന്താ വെച്ചാൽ, എത്രത്തോളം ഇരുന്നും പഠിപ്പിക്കുക മാത്രമല്ല, മാഷ് നമ്മളെ ആ ഫീൽഡിലേക്ക് എത്തിക്കുകയാണ്. അതായത് ഒരു ഫീൽഡിൻ്റെ ഒരു പ്രധാനം പറഞ്ഞാൽ അതിൽ ജസ്റ്റ് ക്ലാസ് മാത്രമല്ല, അത് ആരൊക്കെയാണ് ആ സമയത്ത് അവിടെ പ്രഗത്ഭരായിട്ടുള്ളത്, അവരുടെ സ്റ്റോറീസ്, അതുപോലെ ഇപ്പോൾ എന്നെ കൊണ്ട് മാഷ് ആകാശവാണിക്ക് പോയി, ഞാൻ മൃദംഗം ജസ്റ്റ് മൃദംഗം ഏറ്റി പോയതാണ്. പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് കാണാൻ പറ്റി, എങ്ങനെ റെക്കോർഡിങ് ചെയ്യണു, അന്നുണ്ടായിരുന്ന ആൾക്കാരവിടെ മാഷ്ടെ ഒപ്പം വന്നവർ അവരോട് ഭാഷം സംസാരിക്കാൻ പറ്റി. അതുപോലെ തിരുവമ്പാടി സംഗീതോത്സവം സമയത്ത് പല പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരും വരും, അവരെ കൊണ്ട് ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ പറയും, തിരിച്ചു വരാൻ പറയും. പക്ഷേ അതിൽ നിന്നൊക്കെ അവർ അവരുടെ വർത്തമാനം ശ്രദ്ധിക്കും, അവരെങ്ങനെയാണ് ആ ആ ഫീൽഡിൽ നിൽക്കണ, അവരുടെ ഐഡിയാസ് എന്തൊക്കെയാണ് അവരുടെ. ആക്ച്വലി ഞാൻ പറയുക വെച്ചാൽ അതൊക്കെയാണ് മെയിൻ ക്ലാസ്സുകൾ. അതായത് ടെക്നിക്കൽ ക്ലാസ്സുകൾ മാത്രമല്ല, ഇതുപോലുള്ളൊരു ഫുൾ അപ്രോച്ച്, കംപ്ലീറ്റ് അപ്രോച്ച് ആ ഫീൽഡിലേക്ക്, അത് മാഷുടെ എന്താ പറയുക, വളരെ ഒരു എനിക്ക് തോന്നുന്നില്ല ഇനി അത്ര ഇത്രയും പേര് അങ്ങനെ പറ്റും, അതങ്ങനെയുള്ള ആൾക്കാരെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ മാഷ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഗുരു എന്ന നിലയിലേക്ക് തന്നെയാണ്, അവരൊരു ടീച്ചർ എന്ന നിലയ്ക്കല്ല, ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ഒരു ട്രെയിനർ എന്ന നിലയ്ക്കല്ല, ഒരു ഗുരു എന്ന നിലയ്ക്കാണ്. ഗുരു എന്ന് പറയുമ്പോൾ ഉണ്ടാവേണ്ടത് പൂർണ്ണതയാണ്. ആ പൂർണ്ണത എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ, പൂർണ്ണത പറഞ്ഞൊരു കോൺഫിഡൻസാണ്. അതായത് മാഷക്കുള്ള കോൺഫിഡൻസ്, അതായത് മാഷ ഒന്നിനും ഭയക്കണില്ല. മാഷ മുഴുവൻ സംഗീതത്തിലാണ്. അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മാഷക്ക് ഒരു ഒരു പ്രാധാന്യമുള്ളതല്ല. അങ്ങനെയുള്ള ഒരാൾ പറയുന്ന കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടായിരിക്കും. പൂർണ്ണതയിലെത്തുള്ള എത്തിയിട്ടുള്ളൊരു വ്യക്തി പറയുമ്പോൾ അത് നമ്മളെപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് എനിക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എം എസ് സി കഴിഞ്ഞ് ജോലിക്ക് പോകണോ, ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ചിലത് പറഞ്ഞു പി എച്ച് ഡിയും ചെയ്യുന്നു വേണ്ട, അത് ബുദ്ധിമുട്ടാണ്, എം എസ് സി ആയിട്ട് ജോലിക്ക് ശ്രമിക്കാവും നല്ലത് എന്നൊക്കെ പറഞ്ഞു. അന്ന് ഇതുപോലെ മാഷയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്താ അടുത്ത പരിപാടി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ മാഷ എന്നോട് പറഞ്ഞത്, തന്നെക്കൊണ്ട് ഈ ലോകത്തിനൊന്നും നേടാനൊന്നുമില്ല, കാരണം താൻ ഇല്ലെങ്കിലും ഈ ലോകം പോയിക്കൊള്ളും. എന്നാൽ തനിക്ക് ഈ ലോകത്തിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ അതിലും വലിയതൊന്നും ഒന്നുമില്ല. അത് തൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും കാര്യമാണ്. അപ്പോൾ ആ ഒരു തോട്ട്, ആ ഒരു എന്താ പറയുക, ഒരു ഉപദേശം, ആക്ച്വലി അത് ഞാൻ അതിനുശേഷം ഞാൻ ഉറപ്പിച്ചു പി എച്ച് ഡിനെ ചെയ്യണമെന്നുള്ളത്. പിന്നെ ഈ അപ്പോൾ അത് ഞാൻ പറഞ്ഞു വെച്ചാൽ മൃദംഗം ഫീൽഡിൽ മാത്രമല്ല, ബാക്കി ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യണവർക്കും ഇത്തരം പൂർണ്ണത എത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ഉപദേശം എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും മാഷ്ടർ മുമ്പിൽ ഞാൻ മാഷ്ടർ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം.
അടുത്തതായി ശ്രീ മഹേഷ് മുണ്ടാരപ്പള്ളി രണ്ട് വാക്ക്. നമസ്കാരം. രണ്ട് വാക്കിൽ ഒതുക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ചില നിയമങ്ങളൊക്കെ തെറ്റിച്ച് കുറച്ച് സമയം ഞാൻ എടുക്കും. കാരണം അത്രയ്ക്ക് അനുഭവമാണ് മാഷുടെ ഇല്ലത്ത് വെച്ച് പഠിച്ചത്. അനവധി കാലം ഞാൻ മാഷുടെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ വരുന്ന സമയത്ത് മാഷ് ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതരുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാരാന്നറിയോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മുത്തച്ഛനല്ലേ ചോദിച്ചു. അപ്പോഴാണ് പാർവതി അവിടെ വന്നിട്ട് ഓടി വന്നിട്ട് ചെമ്പെ എന്നും പറഞ്ഞു പോയി. ചെമ്പെ എന്നുള്ള പേര് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അതിനുശേഷം അനവധി കാലം മാഷുടെ കൂടെ വന്ന് മാഷ്ക്ക് മുറുക്കാൻ മേടിച്ച് ഒട്ടുമിക്ക ദിവസങ്ങളിലും അവിടുത്തെ മോട്ടർ കേടാവും. അപ്പോൾ കിണറ്റിലിറങ്ങണം. നന്ദിനോപ്പൾക്കുള്ള എല്ലാ സൗകര്യവും എന്തൊക്കെ മേടിക്കണോ അതൊക്കെ ഞാൻ അവിടെ വരും. അമ്പലത്തിലെ പൂജ കഴിഞ്ഞാൽ മാഷെടുത്ത് വരും. അത് കഴിഞ്ഞാൽ അമ്പലത്തിലെ പൂജയ്ക്ക് വൈകുന്നേരം പോവും. അത് നമ്മുടെ ഒരു പ്രാരബ്ധത്തിൻ്റെ വിഷയമായിരുന്നു. മാഷ് തന്നെ പറയുമായിരുന്നു, മുണ്ടാരപ്പള്ളി കുറേ വായിക്കുന്നുണ്ട്, പക്ഷേ പാട്ടിന് വായിക്കാൻ തനിക്ക് പറ്റുന്നില്ലല്ലോ. കാരണം വിഷയം ഇതാണ്, എല്ലാവരും വരുമ്പോൾ മുണ്ടാരപ്പള്ളി പോവും, എല്ലാവരും പോകുമ്പോൾ മുണ്ടാരപ്പള്ളി വരും. അത് ചില പ്രാരബ്ധത്തിൻ്റെ വിഷയമാണ്. ഇപ്പോൾ സുരേഷ്ജിയും ശ്രീറാമും ഞാനും ഞങ്ങൾ മൂന്നാളും കൂടി എത്ര കാലം വായിച്ചിട്ടുണ്ട് ചോദിച്ചാൽ കുറേ തവണ വായിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ നവീൻ, മനു ഡോക്ടറായെന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്കേറെ സന്തോഷമുണ്ട്. കാരണം ഈ മാഷ് എപ്പോഴും ശിഷ്യന്മാരുടെ കാര്യത്തിൽ ഒരു പ്രധാനമായിട്ടൊരു വിഷയം എവിടെയെങ്കിലുമൊക്കെ എത്തിക്കണം. ഒരിക്കലും എന്നോട് ഈ അടുത്ത കാലത്ത് തിരുവമ്പാടി അമ്പലത്തിൽ വെച്ച് മാഷ് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഹൃദയം വല്ലാണ്ട് വിങ്ങിയത്. ഇപ്പോൾ മുണ്ടാരപ്പള്ളി ബാക്കിയുള്ള എല്ലാവരും ഓരോ ലെവലിൽ എത്തിയിട്ടുണ്ട്. തൻ്റെ കാര്യത്തിലായിരുന്നു എനിക്ക് കൂടുതൽ വിഷമം. താനേ അമ്പലത്തിൽ ശാന്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവല്ലേ, എവിടെ എത്തുന്നില്ലല്ലോ. പക്ഷേ എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട്. കാരണം ഭാഗവത രസികൻ, അതുപോലെ പുരാണത്തിൽ സപ്താഹ ആചാര്യനായിട്ട് താൻ എല്ലാ ദിക്കിലും അറിയപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്കേറെ സന്തോഷമുണ്ട്. അപ്പം ഞാൻ സുരേഷ് ജിയോട് പറയുകയായിരുന്നു, മാഷയുടെ എല്ലാ ശിഷ്യന്മാരും എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തേണ്ടതായ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അതിനൊക്കെ കാരണം ഗുരുത്വം, മാഷയുടെ സ്നേഹമാണ്. ഇന്നേ വരെ ഞാൻ പഠിച്ചിട്ട് ആ ഇല്ലത്തെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീനാഥ് പറഞ്ഞ ഭക്ഷണം, ഞങ്ങൾ സനോജ്, നവീൻ, അതുപോലെ തന്നെ കാലടി, ഷാജു, ഇങ്ങനെ എല്ലാവരും രാത്രി അവിടെ കിടക്കും. വെളിച്ചാവുമ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കും, പഠിക്കും. എനിക്കിപ്പോഴും കണ്ടു നിറയുന്ന ഒരു കാര്യം നന്ദിനിയോപ്പളുടെ വിഷയാലോചിക്കുമ്പോഴാണ്, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട്. എത്ര പേർക്കാണ് ഭക്ഷണം വേണ്ടതെങ്കിൽ അവർക്കൊക്കെ ഭക്ഷണം വെച്ച് കൊടുക്കും. അത് ദോശയൊക്കെ ഇങ്ങനെ ചുട്ടു തരുമ്പോൾ എത്ര ദോശയാകുമ്പോൾ ചോദിച്ചാൽ പറയാൻ പറ്റില്ല, മതിയാവണം വരെ ഞങ്ങൾക്ക്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇതാര് ചെയ്യും. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ തല്ലൂട്ടാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഈ കുട്ടികളെയൊക്കെ നോക്കാൻ, അവനവൻ്റെ കുട്ടികളെ നോക്കാൻ തന്നെ സാധിക്കും. അങ്ങനെയല്ല, അവിടെ വരുന്ന എല്ലാവരെയും, ഇപ്പോൾ സനോജും ഞാനും നവീനും ഷാജു എല്ലാവരും ചിലപ്പോൾ മത്സരിച്ചിട്ടാണ് തിന്നുക. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷയമാണ്. അതുപോലെ തന്നെ മാഷ ചീത്ത, ഇതാ ഇത് ഇബ്ലിയാണ്ടൻ, ഇത് ഇബ്ലി ഇബ്ലിയാണ്ടൻ, ഇത് ഇബ്ലി 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 ഇഡ്യാണ്ടൻ, ഇത് ഒരു മാസം ഇബ്ലി 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 ഇഡ്യാണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ മാഷ തന്നെ എപ്പോഴും പറയാറുള്ള ഒരു വിഷയം കൂടിയാണ് ഞങ്ങളുടെ അരങ്ങേറ്റം നിശ്ചയിച്ച സമയത്ത്. അപ്പം ഈ ടൗണിൽ മാഷ്ക്ക് വേണ്ടി എപ്പോഴും വെറ്റില മേടിക്കാനും ഇതിനൊക്കെ ഞാനാണ് സ്ഥിരമായിട്ട് പോവുക. അപ്പോൾ മാഷ് പറഞ്ഞു, ഡോ മുണ്ടാരപ്പള്ളി താൻ അത്യാവശ്യമായിട്ട് ഫിനോയിൽ മേടിച്ച് കൊണ്ടുവരണം. താൻ സനോജനെയും വിളിച്ചു,
പോകുമ്പോൾ സമയത്ത് സനോജനോട് പറഞ്ഞു, സനോജെ അതി അലയരുത് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ഫിനോയിലിൻ്റെ ഉപയോഗമൊന്നും നമുക്കറിയില്ല. ഞങ്ങൾ പോയപ്പോൾ സനോജ് പറഞ്ഞു, മാഷ് പറഞ്ഞിട്ട് അതി അലയണ്ടെന്ന്, നമുക്ക് ഈ കടയിൽ കയറാം. നല്ലൊരു ജ്വല്ലറി കണ്ടു. ആ ജ്വല്ലറിയിൽ കയറിയിട്ട് ഫിനോയിലുണ്ടോ എന്ന് ചോദിച്ചു. ജ്വല്ലറിക്കാരൻ എന്തോ. അങ്ങനെ ഇത് വന്ന് മാഷോട് പറയുകയും മാഷ് അത് നന്നായി ആസ്വദിച്ച്, എത്ര കാലമാണ് മാഷ്. അടുത്ത കാലത്ത് തിരുവമ്പാടി അവിടെ വെച്ച് ഒരിക്കലും ഞാൻ മാഷോടത് പോയിരുന്നു. അപ്പോഴും മാഷ് ഇത് ഒരു ശിഷ്യനോട് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ മൃദംഗം പഠിക്കാനായിട്ട് കയറി ചെല്ലുന്ന സമയത്ത് മാഷ് പെട്ടെന്ന് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ ഗുരുനാഥൻ വരുന്നുണ്ട്. അവരും ചാടി എഴുന്നേറ്റു, അവരെന്നെ നമസ്കരിച്ചു. ഞാൻ എന്നെ നമസ്കരിക്കുമ്പോഴേലും മാഷ് പറയണ്ടേ? മാഷ് പറഞ്ഞില്ല. പിന്നെ ഞാൻ എന്താവശ്യത്തിന് ഇങ്ങോട്ട് വന്നാലും ഇവർ ചാടി എഴുന്നേൽക്കും. മാഷയുടെ ഗുരുനാഥനാണ് ഞാൻ. മാഷ അങ്ങനെയാണ്, ഏത് ശിഷ്യന്മാരെ കണ്ടാലും പറയും ഇതെൻ്റെ ഗുരുനാഥനാണെന്ന്. ശരിയായിരിക്കാം, കാരണം എല്ലാവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. അങ്ങനെ എല്ലാവരെയും ഗുരുനാഥനായിട്ട് സങ്കല്പിക്കും. ആ കാലത്തെ ജീവിതം, എത്ര മഹാത്മാക്കളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ, ആറാം തമ്പുരാൻ, അതുപോലെ തന്നെ ഈ പ്രസിദ്ധ നർത്തകനായ ധനഞ്ജയൻ സാറ്, എല്ലാവരും അവിടെ വന്നു. ഈ സമയത്തൊക്കെ ഞാനവിടെ മൃദംഗം വായിക്കുന്നുണ്ട്. ആറാം തമ്പുരാൻ എന്നെക്കൊണ്ട് രൂപകതാളം കുറച്ച് വായിപ്പിച്ചു. അതുപോലെ തന്നെ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ അവിടെ വന്ന സമയത്ത് അദ്ദേഹം, ഞാൻ സംസ്കൃതകളിൽ പഠിക്കുന്ന സമയമാണ്, അപ്പോൾ ഒരു ശ്ലോകം ചൊല്ലി അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു, ശ്ലോകത്തിൻ്റെ അർത്ഥം അറിയോ ചോദിച്ചു. അയ്യോ എനിക്ക് തോന്നണില്ല. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നേരെയായത് കോണി മാത്രം, ചോർച്ചയില്ലാത്തത് ധാരപാത്രം മാത്രം എന്ന് പറഞ്ഞു തുടങ്ങി. മാഷങ്ങട് ചിരിക്കാൻ തുടങ്ങി. എനിക്കപ്പോഴൊരു പിടി കിട്ടിയില്ല. രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് മാഷ് പറയണത്, നേരെയായത് കോണി, കോണി ഉണ്ടെന്നേ ഉള്ളൂ, ഒരു കാര്യമില്ല, ചോർച്ചയില്ലാത്തത് ധാരപാത്രം മാത്രം. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറണം എന്നൊരു സന്ദേശമാണ് നമുക്കവിടെ വന്ന് കിട്ടിയത്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഇനിയും ധാരാളം പേര് പറയാനുണ്ട്. മാഷയുടെ സ്മരണയ്ക്ക് മുമ്പിൽ വാക്കുകളെക്കൊണ്ട് പറയാൻ പറ്റാത്തതാണ്. ഹൃദയത്തെക്കൊണ്ട് ഞാൻ എപ്പോഴും നമസ്കരിച്ചു കൊണ്ടിരിക്കണം. മാഷ് പോയി ഇല്ല, കാരണം മാഷ ശിഷ്യന്മാരിലൂടെ, അവരുടെ കൈകളിലൂടെ, അതുപോലെ തന്നെ അവരുടെ വ്യക്തിഗത ജീവിതത്തിലൂടെ അവരെപ്പോഴും, മാഷ എപ്പോഴും അനശ്വരനായിക്കൊണ്ടിരിക്കും. കാരണം അത് അനശ്വരമാണ്, ചിരഞ്ജീവിയാണ് മാഷ. എല്ലാവർക്കും എപ്പോഴും മാഷ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ലോകാസമസ്ത സുഖനോഭവന്തം. അടുത്തതായി ബാബേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. Nothing to say. Thank you, Achan, for everything. So, I don't have anything to say. I'm so proud of him. And thank ningal ellarkum, because njan last 20, 30 years and Achane vittu America la irunnu. So, you are the people who are ellarum ningalana Achane nannayi nokki നിങ്ങളാണ് എല്ലാം ചെയ്തിരുന്ന അച്ഛനെ. ഞാൻ ഐ സ്പെൻഡ് ലൈക്ക് ഫോർ ഡേയ്സ് ഇൻ എ ഇയർ. വലിയ സങ്കടമായിരുന്നു എനിക്ക്. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മീ ഹാപ്പി വിത്ത് യുവർ പ്രസൻസ് ആൻഡ് ലവ്. എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു. എനിക്ക് I don't know how to thank all your students. These students ellam chennana achane happy aakiyathu, because after he got retired his life was so happy because of all of you. And
more than everyone, my sister Parvati, she was with him the whole time. Thank you so much. Thank you so much. Acha, I miss you. I miss you so much. അടുത്തതായി ശ്രീ അഡ്വക്കേറ്റ് സുരേഷ്. എന്താണ് പറയേണ്ടതെന്നറിയില്ല, എങ്കിലും നവീൻ തുടങ്ങിയ സ്ഥലത്തുനിന്ന് തന്നെ എനിക്കൊന്ന് പറയാം. വ്യക്തികളെയും കലാകാരന്മാരെയുമാണ് അദ്ദേഹം വാർത്തെടുത്തിട്ടുള്ളത്. ഇപ്പോഴും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാഷ്ക്ക് എൻ്റെ കാര്യത്തിൽ ഒരു വിഷമമുണ്ടായിരുന്നു. എനിക്ക് എറണാകുളത്ത് ജോലി കിട്ടിയ സമയത്ത് അതിനുശേഷം ഐ കുഡ് നോട്ട് കണ്ടിന്യൂ ഓർ ഐ ഡിഡ് നോട്ട് കണ്ടിന്യൂ, അതിൽ എന്നും മാഷ് വിഷമിച്ചിരുന്നു. അതേസമയം മാഷുമായിട്ടുള്ള ബന്ധം തുടരുകയും ചെയ്തു. മാഷ് ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു, പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. മാഷ് എനിക്ക് ഈ ഒരു കാര്യം പെട്ടെന്ന് തോന്നിയത്, ഇതിനെല്ലാത്തിനും പുറമെ മാഷ് ഒരു റെവല്യൂഷനിസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഹി വാസ് ഓർത്തഡോക്സ്, ട്രഡീഷണൽ ആൻഡ് കൺസർവേറ്റീവ് അറ്റ് ദ സെയിം ടൈം ഹി ടുക്ക് എ റെവല്യൂഷണറി സ്റ്റെപ്പ്. ആ സമയത്ത് അത് ആരും എടുത്തിരുന്നില്ല. നമുക്കെല്ലാം അറിയുന്ന ഡോക്ടർ പാർവതി അമ്മൂനെ വേദം പഠിപ്പിച്ചു. അതിന് മാഷ് എതിർപ്പ് നേരിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ അമ്മു അന്ന് വേദം പഠിച്ചത് കൊണ്ടാണ് ഇന്ന് ഡോക്ടർ പാർവതിയായിട്ട് ഒരു വലിയ സ്ഥാപനത്തിൽ ഒരു ലീഡിംഗ് ഫിഗറായിട്ടിരിക്കുന്നത്. ആ ഒരു സമുദായത്തിൽ അങ്ങനെ ഒരു കൺസർവേറ്റീവ് സമ്പ്രദായത്തിൽ കൂടെ തന്നെ ജീവിച്ചു പോന്നിട്ടും മകളെ വേദം പഠിപ്പിക്കുക മാത്രമല്ല, കഥകളി പഠിപ്പിച്ചു, പാട്ട് പഠിപ്പിച്ചു, സംസ്കൃതം വീണ്ടും വീണ്ടും പഠിപ്പിച്ചു. ഷീ ടുക്ക് എ ഡോക്ടറേറ്റ്. ഈ അമ്മു എനിക്ക് കൂടുതൽ മാഷുമായും ആ നന്ദിനിയോപ്പളുമായും അമ്മുവുമായിട്ടും, അമ്മു വന്ന് ചെറിയ കുട്ടിയാണ്, എൻ്റെ അമ്മ അമ്മുവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം മാഷെന്ന് പറഞ്ഞാൽ ഒരു ഇവർ പറഞ്ഞ പോലെ ഒരു കലയുടെ ഒരു ഇതിൽ ഒതുക്കി നിർത്താൻ പറ്റില്ല. അദ്ദേഹം വ്യക്തികളെയാണ് വാർത്തെടുത്തുകൊണ്ടിരുന്നത്. മുണ്ടാരപ്പള്ളി പറഞ്ഞ പോലെ കലാ മൃദംഗിസ്റ്റായോ ഇല്ലയോ, ഓരോ ശിഷ്യരും അവരവരുടേതായ നിലയിൽ, ഇപ്പോൾ ഡോക്ടർ മനു അവരവരുടേതായ നിലയിൽ ഏറ്റവും വലിയ സ്ഥാനത്തിലെത്തി. അതാണ് മാഷ് എന്ന് പറഞ്ഞാൽ എ ഫ്രണ്ട് ഗൈഡ് ആൻഡ് ഫിലോസഫർ. അത് ഗുരുവെന്ന് പറയാം. അത് ആ ഗുരുവെന്ന് പറഞ്ഞത് ജീവിതത്തിൻ്റെ ഗുരുവായിരുന്നു മാഷ്, അല്ലാതെ മൃദംഗം എന്ന കലയുടെ ഗുരുവല്ല. എനിക്ക് പറയാൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. എങ്കിലും ഇപ്പോഴും ഞാൻ പലപ്പോഴും ആ വീട്ടിൽ പോകുമ്പോൾ ഈ അമ്മുവിനെയൊക്കെ ഞാൻ ഒരുപാട് സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുവരികയും അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്ക്. ഈ അവസരത്തിൽ ആ ഗുരുവിനെ, ഗുരു എന്നാൽ ഗുഗാരസ്തു അന്ധകാരത്വാ രുഗാരസ്തന്നിരോധക അന്ധകാര നിരോധിത്വ ഗുരുരുത്യഭിധീയതയെന്ന് പറയാറുണ്ട്. അതുപോലെ മൃദംഗം പഠിപ്പിക്കുന്നതിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ ഗുരു, ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട് ഗൈഡ് ആൻഡ് ഫിലോസഫർ, ആൻഡ് ഹീ വിൽ ടേക്ക് യു വിത്തൗട്ട് ഹിസ് പ്രസൻസ് ടു ദ ഹൈറ്റ് വേർ യു ആർ സപ്പോസ് ടു റീച്ച്. ആ ഒരു സ്ഥലത്തിലേക്ക് നമ്മളെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും കാണാറുണ്ട്. അത് കഴിഞ്ഞ് ഈ തിരുവമ്പാടി സംഗീതോത്സവം തുടങ്ങിയ സമയത്ത് എൻ്റെ വൈഫും മകളും വന്ന് പാടാറുണ്ട്. വി ഹാഡ് സച്ച് എ ഗുഡ് റിലേഷൻ ത്രൂ ഔട്ട്. അവസാന കാലത്ത് ആ പാലക്കാട്ടിലേക്ക് താമസം മാറ്റിയതിന് ശേഷം കാണാൻ സാധിച്ചിട്ടില്ല അധികം. ആ അത്തരമൊരു വ്യക്തിയായിരുന്നു മാഷ്. അപ്പോൾ ഈ ഒരു ആസ് എ റെവല്യൂഷനിസ്റ്റ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ആ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മു ഗോട്ട് ഫസ്റ്റ് പ്രൈസ് ഇൻ ഇന്ത്യ ഗീതാ ചാൻറ്റിങ് കോമ്പറ്റീഷൻ. ദ വെരി സെയിം ഡേ വൺ പേഴ്സൺ കോൾഡ് ഫ്രം ദുബായ് ആൻഡ് ഷി വാസ് ഇൻ ന്യൂസ് അറ്റ് ദാറ്റ് ടൈം.
കേരളത്തിലൊരു പെൺകുട്ടി വേദം അഭ്യസിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു വാർത്തയായിരുന്നു. ബ്രഹ്മേശൻ എന്നാ മറ്റായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ പേര്. ദുബായിലുള്ള ആ പ്രവാസി, ആ പ്രവാസി കെയിം ഡൗൺ ഹിയർ. അന്നായിരുന്നു അമ്മൂന് ചിന്മയ മിഷൻ്റെ സമ്മാനം മേടിക്കാൻ പോകേണ്ട ദിവസം. അദ്ദേഹം അവിടെ നിന്ന് വന്നിട്ട് വൈകുന്നേരം രാത്രി ഞാനാണ് അമ്മൂനെ എറണാകുളത്ത് കൊണ്ടുപോയത്, ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട്. അതുവരെ വെയിറ്റ് ചെയ്ത് ആൻഡ് ഷി വാസ് ഗിവൺ ലോട്ട് ഓഫ് പ്രൈസസ് ബൈ ഹിം. ആ ഒരു ഇൻസിഡൻ്റ് എന്നാണ് ആ റെവല്യൂഷണറി സ്റ്റെപ്പ് മാഷ് എടുത്തതിൻ്റെ ആ ഒരു പ്രാധാന്യവും അതിൻ്റെ ഒരു വിലയും മനസ്സിലായത് എനിക്ക്. അപ്പോൾ അത്തരമൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. ആൻഡ് ഹീ നെവർ കൺഫൈൻഡ് ടു ദിസ് ഫീൽഡ് ഓഫ് ആർട്ട് എലോൺ. അദ്ദേഹം ഓരോ ശിഷ്യരെയും അവരവരുടെ മേഖലയിൽ വലിയ കലാകാരന്മാരാക്കി മാറ്റുക. ആ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് കൂടുതലൊന്നും പറയാൻ കിട്ടുന്നില്ല. സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നമസ്കാരം. അടുത്തത് സനോജ്. ഗുരുനാഥന്മാർക്ക് നമസ്കാരം. ഗുങ്കുരുഭ്യോ നമ. എന്താ പറയേണ്ടതെന്ന് വെച്ചില്ല, പക്ഷെ ഒരുപാട് പറയാനുണ്ട്. അത് ഓരോന്നും ഓരോ ദിവസവും എൻ്റെ വല്യച്ഛൻ നമ്മുടെ ഗുരുനാഥൻ, എൻ്റെ വല്യച്ഛൻ എന്ന് പറയാനില്ല, എല്ലാ ശിഷ്യന്മാർക്കും അദ്ദേഹം അച്ഛൻ്റെ ഒരു സ്ഥാനമാണ്. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അത് ഒരുപാട് ഇപ്പം നിങ്ങളെല്ലാം കേട്ടു, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഈ നിഷ്കാമകർമ്മം എന്നൊക്കെ കേൾക്കാം, പ്രഭാഷണത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ശിഷ്യരിൽ പ്രവർത്തിച്ച് കാണിച്ച് അനുഭവം, ഓരോന്നും വല്യച്ഛൻ അനുഭവത്തിലൂടെയാണ് പഠിപ്പിച്ചത്. വെറുതെ കോരുവ കുറേ പഠിക്കാം, കണക്ക് കുറേ പഠിക്കാം, പല്ലവിക്ക് വായിക്കാം, അതൊന്നുമല്ല. അത് അനുഭവിച്ചറിയണം. അത് കോരുവയത് ഒരു ചൊല്ലും, അതെ ഒരു ചൊല്ലും, ഒരു നട തന്നെ വല്യച്ഛന് എനിക്ക് അനുഭവം. ഞാൻ വെച്ചാൽ ചെറിയമ്മ മുത്തശ്ശി ബാബേട്ടിനെയും പാർവതി മുത്തശ്ശി എൻ്റെ ചെറിയമ്മ എന്ന് ഞാൻ വിളിക്കുക. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ചെറിയമ്മ ഹോസ്പിറ്റൽ കൊണ്ടുപോകണം, അപ്പോൾ തവുന്നും ഇങ്ങോട്ട് വരിക, ഇവിടെ സഹായത്തിന് വേണം എന്ന് പറയും. അപ്പോൾ വല്യച്ഛൻ പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കുക, അത്രയേ ഉള്ളൂ. അത് അങ്ങനെ അങ്ങോട്ട് ചെയ്യുക, അത് അങ്ങനെയാണ് ആ ഒരു രീതി. അവിടെ ചെന്ന് പൂങ്കുന്നത്ത് വായിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുത്തി ആ മോള് കയറിയിരുന്ന് വായിക്കാൻ പറയും. വായിച്ച് ഒരു നട, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നട വായിക്കാൻ പറയും. അപ്പോൾ ഞാൻ താഴത്തുള്ള കാരണം ഭയമാണ്, വായിച്ചുകൊണ്ടേയിരിക്കും, പിന്നെ ആരുമില്ല, അപ്പം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഊണുകളായി അത് വിളിക്കും, അപ്പോൾ ഊണ് കഴിച്ച് വീണ്ടും ഉച്ചയ്ക്ക് ഉറക്കമൊന്നുമില്ല, പിന്നെയും വായിക്കും. അങ്ങനെ ഈ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് എന്നെ പറഞ്ഞേക്കില്ല, ഈ എന്നെ ആവശ്യത്തിനല്ലേ ഇവിടെ നിർത്തിയത്. അവിടേക്ക് അതൊന്നും ഇല്ല, ഈ എപ്പോഴും മൃദംഗം. ഒരു 10 മണിക്കൂർ വെച്ച് അങ്ങനെ 2-3 ദിവസം കയ്യുമ്മ നീരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, മോളിക്ക് കയറിയിട്ടു, ഇതുപോലെ സാധകം ചെയ്താൽ താൻ മൃദംഗക്കാരനാവും. അതായത് ഒരു നടടുത്ത് അത് സിദ്ധി വരുത്തുക, അത് അങ്ങനെ വായിക്കണം എന്നുള്ള ആരും അനുഭവിച്ച് ആ നട എനിക്കിപ്പോൾ വായിക്കാൻ പറ്റണത്. ഇന്നിപ്പോൾ സ്റ്റേജിൽ എന്തെങ്കിലും വായിക്കുമ്പോൾ ഈ പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് ഇതെങ്ങനെയാണ് വായിക്കണേ, ഇതന്നെയാണ് ഇതൊന്നും. ഇങ്ങനെ ഓരോ കാര്യം തിരുവമ്പാടി സംഗീതോത്സവം തുടക്കം മുതൽ ഉണ്ട്. ആദ്യത്തെ കാലത്ത് ഇപ്പോൾ മനുവൊക്കെ പറഞ്ഞില്ലേ, ഓരോരുത്തരെയും കൊണ്ടുപോയി അവിടെ പോയി ട്യൂൺ ചെയ്യണം, അതിനിടയ്ക്ക് മദ്രാസ് എന്ന ആർട്ടിസ്റ്റ് വരുമ്പോൾ അവരെ സ്വീകരിച്ച് കൊണ്ടുവരണം, അവർക്ക് വേണ്ട താമസം ഒരുക്കണം, അതിൽ ചിലർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് മൃദംഗം ശ്രുതി ചേർക്കണം. ഇത് കഴിഞ്ഞ് രാത്രി ഈ തിരുവങ്കാട് ചേരാം, അല്ലെങ്കിൽ അത്ര ആലത്തൂർ ബ്രദേഴ്സിൻ്റെ ശിഷ്യന്മാരെയൊക്കെ ആ കഥകൾ കേട്ട് നമ്മളിങ്ങനെ ഇരുന്ന് പോവും. രാത്രി 1 മണിയാവും കിടക്കാൻ, 4 മണിക്ക് വീണ്ടും നീട്ട് ഇത് ചെയ്യണം.
പക്ഷേ അപ്പോൾ ചെയ്യുമ്പോൾ ഇടയ്ക്ക് നല്ല ശകാരം ഈ പറയുമ്പോഴൊക്കെ നമുക്ക് അപ്പോൾ ഒരു വേഷം എന്താ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത്രയൊക്കെ പറയണേ തോന്നും. പക്ഷേ ആ ദിവസം തിരുവമ്പാടി ദിവസങ്ങൾ കഴിഞ്ഞാണ്ടല്ലോ ഒരു വല്ലാത്ത വിഷമാണ്, വല്ലാത്ത വിഷമാണ്. അത് എങ്ങനെ, അതിപ്പോൾ വേറൊരാൾ ചോദിക്കുക എന്താ ഇപ്പം ഇങ്ങനെ ഇത് ഇങ്ങനെ ചെയ്തിട്ട് ചോദിച്ചാൽ, പക്ഷേ അത് പറഞ്ഞ അതാ ഞാൻ പറഞ്ഞത് നിഷ്കാമ കർമ്മം എന്നുള്ളതിൻ്റെ ഒരു 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 അനുഭവം എന്താണെന്നുള്ളത് അനുഭവിച്ച് ഇത് അങ്ങനെ ഓരോന്നും അങ്ങനെയാണ്. വല്യച്ഛൻ്റെ കാര്യം ഓരോ കാര്യത്തിലും അങ്ങനെയാണ്. ഈ അവസാന കാലത്ത് ഞാൻ പറയും ഓരോ തവണ വിളിക്കുമ്പോഴും കച്ചേരിക്ക് പോകുമ്പോൾ ഞാൻ വിളിക്കും, കച്ചേരി കഴിഞ്ഞാൽ വിളിക്കും. അപ്പോൾ ഓരോ തവണ വിളിക്കുമ്പോഴും ഞാൻ റെക്കോർഡ് ചെയ്യും. ഇപ്പം ലാസ്റ്റ് പറയുമ്പോഴും എന്നോട് പറഞ്ഞ് പടകൈ വായിക്കണ വിധ ഇപ്പോൾ എത്ര കാലം പഠിച്ചിട്ട് പഠിത്ത കാലത്താണ്, കുറച്ച് കാലം മുമ്പാണ്, ആ ഇപ്പം തൻ്റെ ശരിയാവുള്ളൂ, തീന്ന് ശരിയാവുള്ളൂ, തത്തി ആ തീ ഇപ്പോഴാണ് ശരിയായത്, ഇപ്പോഴാണ് ഇപ്പോൾ തത്തിത്തോന ഞാൻ വായിക്കണത്, ഇപ്പോൾ തത്തിത്തോന ഇപ്പോഴും ശരിയായിട്ടില്ല, ശരിയായത് ഇപ്പോഴാണ്. പിന്നെ എനിക്കിതുപോലെ തന്നെ അക്കാഡമിക് തലത്തിൽ എൻ്റെ ഗുരുനാഥനെ പോലെ അജിത് രാജ് സാറ്, മണക്കുളത്തെ സാറും മണക്കുളം കുടുംബം തന്നെ വലിയച്ഛനായിട്ട് ആ അവിടുത്തെ ഒരാളെ പോലെയാണ്, അത്രയും അടുപ്പമാണ്. രാജേന്ദ്രൻ സാറ്, നരേന്ദ്രേട്ട എല്ലാവരും അവിടുത്തെ ശിഷ്യന്മാരുണ്ട്. അത് നിങ്ങൾ ഇതിൽ ഡോക്യുമെൻ്ററിയിലൊക്കെ കാണാം, ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അത് അജിത് സാറ് എന്നോടൊരിക്കൽ പറഞ്ഞു, കുറേ മുമ്പുള്ള സമയമാണ്, കുറച്ച് ഞാൻ ഇങ്ങനെ കച്ചേരി ഞങ്ങളൊക്കെ ഇങ്ങനെ തിരക്കായി ഇങ്ങനെയുള്ള വരുമ്പോഴും ഒരു ദിവസം വലിയച്ഛനെ ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇയാൾ ഒരു ഇടിമിന്നൽ ഛായൽ വന്നു പോവും, ഇപ്പോഴാണ് അയാളെ കിട്ടേണ്ടത് എന്ന് പറയും. അപ്പോൾ അത് ഞാൻ അറിഞ്ഞില്ല. എന്നെ സാറ് ഒരു ദിവസം വിളിച്ച് പറയാണ്, സനോജേ വലിയച്ഛൻ ഇങ്ങനെ പറഞ്ഞുല്ലോ, അപ്പോൾ താൻ അങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കലിൻ്റെ ഇടയ്ക്ക് പോകണം. ആ അതായത് ആ ഒരു അപ്പോഴും പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതുപോലെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ത്യാഗപുരം അല്ല ഇവിടെ തൃപ്പാക്കൽ ഇത് നടത്തുമ്പോൾ, എന്താ ത്യാഗരാജ ആരാധന നടത്തുമ്പോൾ രാജാമണി സാർ വരുന്ന സമയം നോക്കിയിട്ട് വായിപ്പിക്കും, എന്നിട്ട് തായ് ഇന്ന നട വായിക്കും, അവർക്ക് മനസ്സിലാക്കുക. ഇപ്പം ഇങ്ങനെ ഓരോ വലിയ ആർട്ടിസ്റ്റിന് വായിക്കുമ്പോഴും അവരോട് പറയുകയും ചെയ്യും, ഇയാളെ ഒന്ന് ഇതാവണം. ഇങ്ങനെ ഓരോരുത്തർക്കും, ഞാൻ എൻ്റെ കഥയല്ല കേട്ടോ പറയണേ, ഇങ്ങനെ ഓരോ ശിഷ്യന്മാരുടെയും അനുഭവമാണ്, എല്ലാവരുടെയും കൂടിയ അനുഭവം പറയണം. ഞങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഇത് കഴിഞ്ഞ് ഡോക്യുമെൻ്ററി കഴിഞ്ഞപ്പോൾ വലിയ ചോദിച്ചു എന്താടോ തന്നോട് പറയണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏട്ടനെ പോലെ തന്നെ ഗിരീഷ് ഏട്ടൻ അത്രയും അടുത്ത ഒരു ബന്ധമാണ്. ആ ഗിരീഷേട്ടനെ കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒന്ന് നടത്താൻ പറ്റി. പിന്നെ എല്ലാ ശിഷ്യന്മാരും, അതാണ് വല്യച്ഛൻ്റെ മഹത്വം, എല്ലാ ശിഷ്യന്മാർക്കും ഒരേ വേവ് ലെങ്താണ്, ഒരേ വേവ് ലെങ്ത്. ആ ഒരു സംസ്കാരം അവരിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അത് ആ ഒരു സംസ്കാരം, ആ ഒരു കൾച്ചർ നമുക്ക് പഠിപ്പിക്കുമ്പോൾ അറിയാം, അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. പിന്നെ നരേന്ദ്രേട്ടപ്പ അടുത്ത് പറഞ്ഞൊരു കാര്യം, അതായത് ലാസ്റ്റ് നമ്മൾ പ്രത്യേകത എന്താ, വലിയച്ഛന് എന്ത് എപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് വിളിക്കും, ഏയ് തൻ്റെ പ്രോഗ്രാമിലുണ്ടല്ലോ എന്ന് പറയും. ഇതേപോലെ നരേന്ദ്രേട്ടനെയും എല്ലാ ശിഷ്യന്മാരും ഈ അനുഭവം പറഞ്ഞു. അതായത് അവരുടെ വളർച്ച, അവരുടെ വിശേഷം വിളിച്ചാൽ ചോദിക്കാൻ, ആ വിശേഷമൊന്നുമില്ല, തനിക്ക് വിശേഷമൊന്നുമില്ല, അമ്മയ്ക്ക് സുഖമില്ല, ഇങ്ങനെയുള്ള വിശേഷങ്ങൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടതല്ലേ, ഇങ്ങോട്ടാണ് ചോദിക്കുക വിവരങ്ങൾ. പിന്നെ പഠിക്കുന്ന കാലത്ത് വരെ എനിക്കറിയാം, അന്ന് ഈ എൻ്റെ തന്നെ ഒരു അനുഭവം പറയുകയാണ്, ഇവിടുന്ന് ആ വലുതായി തീരണം, അനുഭവിച്ച് ആ ഒരു അനുഭവം കിട്ടണം, മൃദംഗത്തിൽ വരണം എന്ന് വിചാരിച്ച് അദ്ദേഹം പറഞ്ഞയച്ചു. അത് ബാബുവേട്ടനാണ് എന്നെ, ബാബുവേട്ടനോട് പറഞ്ഞ്, ബാബുവേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ച പോലെയാണ് ബാബുവേട്ടൻ എന്നെ കൊണ്ടുപോവുകയും ചെയ്തു. മദ്രാസിൽ അവിടെ നിന്ന് ഞാൻ എന്നെ മണിസാറിൻ്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ആ ഒരു എന്താ പറയുക, അങ്ങനെ കുറേ അനുഭവങ്ങൾ, അപ്പോൾ പറഞ്ഞാൽ തീരില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിഷ്യന്മാരുടെ എല്ലാ അനുഭവം കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്, അത്രയും എല്ലാവർക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ഇത്. പിന്നെ രാഷ്ട്രപതി ഭവനിലെ സംഗീത കച്ചേരി നടത്തിയ കഥ, അത് അടുത്ത കാലത്ത് 2006 നമ്മളിത് അറിയണത്. ഇതൊന്നും ആരോടും പറയില്ല, ഓരോ സ്ഥലത്ത് പോയാലും ഓരോ ഇൻസിഡൻ്റ് ഉണ്ടാവും അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ടത്. അത്ര അനുഭവസ്ഥനുള്ള ഒരു വ്യക്തിയാണ്. എന്താ പറയുക, ഇനി കൂടുതൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഈ നേരത്തെ മനു പറഞ്ഞ പോലെ പഠിക്കുന്ന ഏത് വിഷയത്തിലായാലും ആ ശിഷ്യനെക്കുറിച്ച് ഒരു ധാരണ, എങ്ങനെ ഏത് വഴിക്ക് പോകണം,
എന്നുള്ള ആ ഒരു ധാരണ അന്ന് പഠിക്കുന്ന കാലത്ത് പാർവതി ഞങ്ങളൊക്കെ ഒരുമിച്ച് ആ ഒരു കാലത്ത് തന്നെ എന്നോട് പറയും, താൻ സംസ്കൃതം എടുക്കുക, കേരളവർമ്മയിൽ ചേരൂ. എന്നിട്ട് അത് പറയണതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, ഇവിടെ നിന്ന് പഠിച്ചാൽ ഇതിലും മുന്നോട്ട് പോവാന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ഗ്രൂപ്പ് ശിഷ്യന്മാരുടെ ഒരു എല്ലാവരുടെയും, ഇപ്പോൾ ബാബുവേട്ടനും പാർവതിയും നമുക്ക് ഇവിടെ മുമ്പിലുണ്ട്, അവർ നമ്മുടെ ഒപ്പം ബാബുവേട്ടനൊക്കെ വല്യച്ഛൻ്റെ സ്ഥാനത്ത് നമുക്കത് അത്രയും അനുഭവമുള്ള ബാബുവേട്ടന് പറയാനാണെങ്കിൽ ഇതൊന്നല്ല, ഒരുപാടുണ്ടാവും പാർവതിക്കാണെങ്കിലും. പക്ഷേ അവരുടെയൊക്കെ ഒരു മുന്നിൽ തന്നെ ഞങ്ങൾ ഈ ശിഷ്യന്മാർ, ഇപ്പോൾ എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവരെയും ഞാൻ അവിടെ കൊണ്ടാക്കുക. ശിഷ്യന്മാർ അത് വല്യച്ഛൻ്റെ ശിഷ്യൻ തന്നെയാണ്, ആ ഒരു സംസ്കാരം കിട്ടപ്പോൾ ശ്രീഹരി ഇവരായാലും ഇവരൊക്കെ എൻ്റെ അടുത്ത് വന്നവർ അവരൊക്കെ അവിടെ പോയി പഠിക്കാനാണ് പറയുക, ആ ഒരു ഇത് കിട്ടാൻ. അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമുക്കത് നമ്മൾ ആ ഒരു ലെവലിൽ അത് ചിന്തിക്കാൻ പറ്റില്ല, അത് അത് അനുഭവിച്ചറിയണം. അപ്പോൾ അത് എല്ലാവരും ഈ ഒരു ബലത്വം നമ്മളിപ്പോൾ നിന്ന പോലെ തിരുവമ്പാടി സംഗീതോത്സവം മറ്റുള്ള നമ്മൾ കൂട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതുവരെ നിന്ന പോലെ തന്നെ നല്ല ഒരു കെട്ടുറപ്പോട് കൂടിയിട്ട് എല്ലാവരും ഒന്നിച്ച് ആ കുങ്ങുറപ്പള്ളി അദ്ദേഹത്തിൻ്റെ പേരിൽ സംഗീതോത്സവം അറിയപ്പെടണം. കുങ്ങുറപ്പള്ളി സംഗീതോത്സവം, ചെമ്പൈ സംഗീതോത്സവം എന്ന് പറയുന്ന പോലെ കുങ്ങുറപ്പള്ളി സംഗീതോത്സവം അറിയണം, അങ്ങനെ അറിയിക്കണം. അതിന് നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ച് നിങ്ങൾ ആരും ഒരാളും നവീനോ സാജു സുരേഷ് എല്ലാവരും നമുക്ക് അറിയിക്കാൻ ചിലരെ പറ്റിയിട്ടില്ല. ഞാൻ യു കെയിൽ ചെന്നപ്പോഴാണ് കിഷോർ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അറിയണം, അങ്ങനെ ഒരുപാട് ശിഷ്യന്മാരുണ്ടാവും. നമുക്ക് അവരൊക്കെ കണ്ടെത്തി ഒന്ന് തീർച്ചയാണ്, എല്ലാവർക്കും ഒരേ മനോഭാവമായിരിക്കും, ഒരേ വേവിലെങ്ത് ആയിരിക്കും, അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ നമ്മൾ ഒന്നിച്ച് നിന്നിട്ട് നമ്മൾക്ക് ഇതിനെ വലുതാക്കണം. നല്ലൊരു അടുത്തൊരു തലമുറയ്ക്ക് നമുക്ക് എന്ത് എന്താ പറയുക, അവർക്ക് അവരെ വളരാനുള്ളൊരു സാഹചര്യം ഒരുക്കണം, അതിനുള്ള വേദികൾ ഉണ്ടാക്കണം. ആ വല്യച്ഛൻ പറഞ്ഞ വല്യച്ഛൻ്റെ അതുപോലെ തന്നെ ആ നിഷ്കാമകർമ്മമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അതിന് ബാബുവേട്ടനും പാർവതി ഇവരെയൊക്കെ എല്ലാം എന്താ പറയുക, ആ ഒരു അനുഗ്രഹം അത് മതി, അത്രയേ പറയാനുള്ളൂ. സന്തോഷം. ആ ഞാൻ തിരുവമ്പാടി ഇന്നലെ പോയി കണ്ടു, പ്രസിഡൻറ്റിനെ പോയി കണ്ടു, അവരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ഞങ്ങൾ പോയി സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് സന്തോഷമാണ്, നമ്പൂരി അവർക്കൊക്കെ അറിയാം, രാപ്പകലില്ലാതെ ഇവിടെ വെയ്യാത്ത കാലത്ത് എനിക്ക് അതാണ്. ഇനിയിപ്പോൾ തിരുവമ്പാടി ഞാൻ ആരോടെ ചോദിക്കുക, ഒരു ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ വല്യച്ഛൻ പിടിച്ച് പൊന്തിക്കണ പോലെ. കാരണം അത് ഓരോ അനുഭവം, എൻ്റെ അച്ഛൻ മരിച്ച എല്ലാ സ്ഥലത്തും തനിക്ക് ഞാനില്ലടോ എന്ന് പറഞ്ഞ ആ ഒരു ബലമുണ്ടല്ലോ, ആ കോൺഫിഡൻസ്, എന്താ പറയണ്ട അറിയില്ല, വാക്കുകളില്ല സുരേഷേട്ടാ. ആ അഗ്രി ചെയ്തിട്ടുണ്ട്, അഗ്രി ചെയ്തിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചു എന്നല്ല, പ്രസിഡന്റിനെ പോയി കണ്ടു, അത് ഏകദേശം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കതാ മോഹം, കാരണം അത് ആ എവിടെയായാലും ആ ഒരു വല്യച്ഛ ചെയ്തു വെച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ, കുങ്ങൂർപ്പള്ളി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, ആര് വേണമെങ്കിൽ നടത്തിക്കോട്ടെ, ആര് വേണമെങ്കിൽ നടത്തിക്കോട്ടെ, പക്ഷേ അത് ആരായാലും നന്നായിട്ട് നടക്കും, അത് സംശയമില്ല, ആരായാലും നടക്കും. പക്ഷേ ഈ ഒരു ഇത് അപ്പം എല്ലാവരും ഒന്നിച്ചുണ്ടാവണം. നമുക്ക് ഇതുപോലെ സംഗീതം, ഞാൻ ഇന്നിവിടെ കയറിയപ്പോഴേ ഇങ്ങോട്ട് കയറി എന്നിട്ട് കാറെടുത്ത് ഒന്ന് പ്രദക്ഷിണം വെച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, എന്ത് പരിപാടിക്ക് പോകുമ്പോഴും വല്യച്ഛൻ ഇതേനെ പ്രദക്ഷിണം വയ്ക്കും. എന്നിട്ട് ഇവിടെ രാമായ രാമഭദ്രായ എന്ന് ചൊല്ലിയിട്ട് ഇങ്ങനെ പോയിട്ടാണ് നമ്മൾ പോവുക ദേവിന്യാസത്തിനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജുകൾ നമ്മൾ ഉണ്ടാക്കണം, ലേമിന്യാസം വേണം. ഇപ്പോഴുള്ള കുട്ടികളുണ്ടല്ലോ, ഇവരെയൊക്കെ വെച്ചിട്ട് നമുക്കൊരു പ്രോഗ്രാം, അത് പാടുന്നവരെയും സംഘടിപ്പിച്ച് നമുക്ക് അങ്ങനെ ഒരു വേദികൾ, ഇതന്നെ പൈസയല്ല കാര്യം, ആ സമയത്ത് നമുക്ക് വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം, അത് സാധിക്കണം. വല്യച്ഛൻ്റെ ആഗ്രഹം പോലെ മുന്നോട്ട് പോകണം, അതാണ് ആഗ്രഹം. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതിൽ സന്തോഷം പറയുകയാണെങ്കിൽ, നമുക്ക് ആ ഇത് ചെയ്യാനും എല്ലാം സാധിച്ചത് നിങ്ങൾ എല്ലാം ആ വല്യച്ഛൻ്റെ അനുഗ്രഹമാണ്, ആ മഹത്വമാണ്, അതുകൊണ്ടാണ് എല്ലാം സാധിച്ചത്. അതിന് എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം ആരൊക്കെ എല്ലാം ഉണ്ടെന്നുള്ളത്. ശരി, ഓക്കെ, ശരി. അടുത്തതായി ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത രണ്ട് ശിഷ്യന്മാർ, ശങ്കരൻ കൃഷ്ണൻ, അവർ വീഡിയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതൊന്ന് വയ്ക്കാം.
എല്ലാവർക്കും നമസ്കാരം. കുമാർപ്പുള്ളി മാഷ് എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മൃദംഗം ഗുരുനാഥൻ മാത്രമല്ല, ഒരു എന്താ പറയുക, ഒരു എന്നെ എൻ്റെ ജീവിതം തന്നെ ഒരു വേറൊരു തലത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ഒരു ഗുരുനാഥനാണ്. മൃദംഗം മാത്രമല്ല ഞങ്ങളവിടെ പഠിച്ചെടുക്കണ, ജീവിതമാണ് അവിടെ പഠിച്ചെടുക്കണ. അവിടെ ഇങ്ങനെ ഒരു ശരിക്കും പറയുക ഒരു ഒരു ഗുരുകുല വിദ്യാഭ്യാസം ചില ആ കാലത്ത് കിട്ടുകച്ചാൽ അതൊരു ഭാഗ്യമാണ്. അത് അതിനെ അത് ആ അത് കിട്ടിയത് ശരിക്ക് വിനിയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സങ്കടം ആയിരുന്നു എനിക്ക് കുറേ കാലം ഇപ്പോഴുണ്ട് ഉണ്ടായിരുന്നത്. അത് അതൊരു വളരെ ഒരു 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 വേദനയായിട്ട് നിൽക്കണ ഒരു ചില മനസ്സിലുള്ള ആളാണ് ഞാൻ. ഞാൻ എന്നെയൊക്കെ മൃദംഗം പഠിപ്പിച്ച് നേരെയാക്കാൻ അത്ര കഷ്ടപ്പെട്ടിട്ടുള്ള ഇതാണ് കുമാർപ്പുള്ളി മാഷ്. ആ എന്തേ അങ്ങനെ ആ മാഷിൻ്റെ മുമ്പിൽ ഒന്നും കൂടിയും മൃദംഗം വായിക്കണം എന്നുള്ള ഒരു ഒരു മോഹമാണ് എനിക്ക് കുറച്ച് കാലമായിട്ട് വളരെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പം ഞാൻ ആദ്യം വളരെ ബ്രേക്കിന് ശേഷം ആദ്യം മൃദംഗം പഠിക്കാൻ തുടങ്ങി നരേന്ദ്രൻ സാറിൻ്റെ അടുത്ത്. എന്നിട്ട് അങ്ങനെ ഞാൻ വായിക്കണ്ടായി, എന്നിട്ട് വീഡിയോ അയച്ചു കൊടുത്തു മാഷ്ക്ക്. മാഷ് ഇങ്ങനെ സന്തോഷമായി, ശങ്കര സന്തോഷമായി, ശങ്കര എന്നിങ്ങനെ കേൾക്കുമ്പോഴുള്ള ആ ഒരു 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 ചാരിതാർത്ഥ്യം, ഒരു എന്താ പറയുക, ഒരു ഒരു സന്തോഷം. അത് അവിടെ പോയി നാട്ടിൽ പോയി മാഷിൻ്റെ മുമ്പിൽ ഒന്നും കൂടി വായിച്ച് ആ സന്തോഷം ഒന്ന് കാണണം എന്നുള്ളൊരു മോഹം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അത് തരായില്ല, അതിനുള്ളൊരു അങ്ങനെ ഒരു സങ്കടമാണ് നല്ലോണം എനിക്ക് തോന്നിയത്. പിന്നെ വേറെ ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും ഫീലിങ്സ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കുങ്ങോർപ്പുള്ളി മാഷിച്ചാൽ ഒരു ഒരു എന്താ പറയുക, ഒരു ഈശ്വരാനുഗ്രഹമാണ് എനിക്ക് അവിടെ പഠിക്കാൻ പറ്റിയത്, അവിടെ താമസിച്ച് പഠിക്കാൻ പറ്റിയത്. അത് ഞാൻ ഈ സമയത്ത് നല്ലോണം അനുസ്മരിക്കുന്നു. മാഷെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. നമസ്തേ. ശ്രീ ഗുരുഭ്യോ നമഃ. ഞാൻ കൃഷ്ണൻലത, ഇപ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്നു. ഞാൻ കൊങ്ങർപ്പള്ളി മാഷ്ടെ അടുത്ത് 3.5-4 വർഷത്തോളം മൃദംഗം അഭ്യസിച്ചിട്ടുണ്ട്. ഞാൻ മാഷ്ടടുത്ത് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു 2008-ലാണ്. ദീപാവലി കഴിഞ്ഞ് ആ സമയമാണ്. ഞാൻ തിരുവമ്പാലിയിൽ നിന്ന് വരുന്ന സമയത്ത് മാഷ്ടെ വീട്ടിൽ കയറി ചോദിക്കുമായിരുന്നു, മാഷ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് മൃദംഗം പഠിക്കണം, മാഷ്ടടുത്ത് നിന്ന് പഠിപ്പിക്കുകയെന്ന് വെച്ചിട്ട്. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം വെച്ചാൽ അന്ന് മാഷ് പറഞ്ഞൊരു വാചകം, ഇന്ന് പഠിച്ച് നാളെ ഐഡിയ സ്റ്റാർ സിംഗറിലോ സ്റ്റേജിലോ വായിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ട, അങ്ങനത്തെ ഒരു ഗുരു അല്ല ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരു മാഷ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും മാഷടുത്ത് പഠിക്കുമ്പോൾ എനിക്കത് മനസ്സിലായി, മാഷ എന്താ ഉദ്ദേശിച്ചത്. കാരണം മാഷ ഉദ്ദേശിക്കുന്ന ഹാർഡ് വർക്ക്, അതേപോലെ മാഷ നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പേഷ്യൻസും മാഷിൻ്റെ പേഷ്യൻസും എല്ലാം നമുക്ക് കുറേ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാഷിനെ തിരുവമ്പാടി സംഗീതോത്സവത്ത് മാഷ പോയി കണ്ടു. അതേ പഴയ ഓർമ്മ എങ്ങനെ എന്നെ വിളിക്കുമായിരുന്നു, അതേപോലെ വിളിച്ച് എന്നോട് സംസാരിച്ചു. ആ ഒരു ലെവൽ ഓഫ് അറ്റാച്ച്മെന്റ് മാഷ എൻ്റെ അടുത്ത് കാണിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് എനിക്ക് മനസ്സിലായി ആ ഗുരുനാഥൻ്റെ ഒരു സ്നേഹം എന്താണ്. അതേപോലെ തന്നെ മാഷിൻ്റെ മാഷ് ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ യൂഷ്വലി ശിഷ്യന്മാരാണ് മാഷിനെ വിളിച്ച് ചോദിക്കേണ്ടത് അല്ലെ എപ്പോഴാ വരിക എന്നൊക്കെ. പക്ഷെ അത് മിക്കപ്പോഴും മാഷാണ് നമ്മളെ വിളിച്ച് ചോദിക്കാറ് എന്നാ വരിക അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരില്ലെന്ന് ചോദിച്ചു. അതേപോലെ നമുക്ക് എല്ലാവർക്കും മാഷ് നമ്മളെല്ലാവരെയും ശകാരിച്ചിട്ടുണ്ടാവും. എന്നോട് മാഷ കുറേ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പഠിക്കാത്തതുകൊണ്ടും ഞാൻ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടും ഒക്കെ. ഒരു ദിവസം ഇതുപോലെ ചെറിയ കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കായിരുന്നു, ഞാൻ ഡിഗ്രി പഠിക്കാത്ത സമയമായതുകൊണ്ട് ബാക്കിയെല്ലാം കുട്ടികളായിരുന്നു, കുറേ ടീച്ചർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത 2 ദിവസം പോയില്ല, കാരണം എനിക്ക് പനിയായിരുന്നു. പക്ഷെ 3-ാമത്തെ ദിവസം മാഷ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കായിരുന്നു എന്താ വരാത്തെ. അന്ന് എന്നോട് പറയുകയും ചെയ്തു. അടുത്ത ദിവസം പോയപ്പോഴോട് പറഞ്ഞു നീ വരാണ്ടിരിക്കരുത് ഞാൻ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. കാരണം മാഷ് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു ഇങ്ങനെ ചീത്ത പറഞ്ഞ് ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് മാഷ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ആ ഒരു മെമ്മറി അത് വളരെ ടച്ചിങ് ആണ്. അത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ കൂടെ മാഷില്ല, പക്ഷെ മാഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ മെമ്മറീസ് നമ്മുടെ കൂടെ ഉണ്ട്. സോ
I would like to live in those memories and I would like to keep those memories within me. And adebole, I feel really blessed to have learned Mridangam under such a great guru and such a legendary artist. With that, I would like to stop here. I really feel blessed. Once again, thank you. Sri Guru Dev Namaha. അടുത്തതായി ധന്യോപള. നമസ്കാരം മാഷ്ടെ. അടുത്തേക്ക് ഞാൻ എത്തിയത് എൻ്റെ സംഗീത ഗുരുവിൻ്റെ ഒപ്പാണ്. ടീച്ചർ ചാരുമതി ടീച്ചറ് അടുത്ത് ഞാൻ കുറേ കാലമായി പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറാണ് പറയാറുള്ളത് അനിയനെ മൃദംഗം പഠിപ്പിക്കണം. അപ്പോൾ ടീച്ചറാണ് ഓരോ ഓട്ടോറിക്ഷയിൽ ഞാനും അനിയനും അച്ഛനും കൂടി മാഷ്ടെ സ്ഥലത്ത് വന്നിറങ്ങിയത്. പക്ഷേ അന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു അടുപ്പെന്ന് പറയുന്നത് പിന്നീട് പാർവതി എൻ്റെ ഒപ്പം എൻ്റെ ജൂനിയറായിട്ട് പഠിക്കുന്ന ആളായി മാറി. എന്തു പറയണം, ഞാൻ കുറേ അകലെയാണ്, ഞങ്ങൾ ഷൊർണൂരാണ്. ഈ തൃശ്ശൂർ എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ടും മാഷായിട്ട് ഇന്നത്തെ പോലെ ഫോണോ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് പോലും മാഷ്ട അവിടെ ഇടയ്ക്ക് ചെല്ലും. ചെന്ന് കഴിഞ്ഞാൽ മാഷ് പാടാൻ പറയും. ഞാൻ പാട്ടാണ് പഠിച്ചിരുന്ന, മൃദംഗമൊന്നും എനിക്കറിയില്ല. പാടാൻ പറയും, പാടിക്കഴിഞ്ഞാൽ ശ്രുതി ചേരണില്ല പറയും, അല്ലെങ്കിൽ ശ്രുതി ശരിയാക്കാൻ പറയും. അപ്പോൾ എനിക്ക് തോന്നാറ് ഞാൻ പാടണേൽ എന്താ തെറ്റ്, എനിക്കൊരു തെറ്റുമില്ലല്ലോ എന്നൊക്കെ എനിക്ക് തോന്നാറ്. പക്ഷേ മാഷ അത് കൃത്യമായി ശ്രുതി ചേരണില്ല, ഇങ്ങനെയല്ല ശ്രുതി ചേരുക, ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ കൊണ്ട് പാടിപ്പിക്കും. സമയം ഒരുപാട് നേരം, നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഈ പറഞ്ഞ പോലെ. ഞാൻ അവിടുത്തെ ഒരു സ്ഥിരം സ്റ്റുഡൻ്റ് ഒന്നല്ല, എന്നാലും അവിടെ കൂടും. അതിനുശേഷം പാർവതിയായിട്ടുള്ള സൗഹൃദം കൂടി ആയപ്പോൾ പലപ്പോഴും ഞാൻ എം എ ക്ലാസ്സുകളിൽ നിന്ന് പലപ്പോഴും വൈകുന്നേരം ഇവിടെ വന്ന് പാർവതിയുടെ കൂടെ രാത്രി കൂടി രാത്രി മുഴുവൻ സംഗീതം പാടലും രാവിലെ എവിടെയെങ്കിലും കോളേജിൽ പോക്കും അതുപോലെ എന്തെങ്കിലും പരിപാടികൾക്ക് ഇതൊക്കെ പഞ്ചരത്നം ഗ്രൂപ്പായിട്ട് ചെയ്ത സമയത്ത് എന്തിനാണ് എന്നെ മാഷ് വിളിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ മാഷ് എന്നെ വിളിച്ചു. ഞാനും ഇവരുടെ കൂടെ പഞ്ചരത്നം പാടാൻ വേണ്ടി ഒരുപാട് വേദികളിൽ അത് പാടുമ്പോൾ ആ അർത്ഥം ഇന്ന ഭാഗത്ത് മുറിക്കണം, അതിനൊക്കെ മുറിച്ചിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഒക്കെ നന്നായിട്ട് ചീത്ത പറയും. അത് കഴിഞ്ഞ് പിന്നെ തിരുവമ്പാടി സംഗീതോത്സവം തുടങ്ങിയപ്പോഴും അതെ, മാഷ് ആ തുടക്കത്തിൽ നാരായണീയം സംഗീതാത്മകമാക്കിയിട്ട് ചൊല്ലുന്നതിനും ഒക്കെ, അതുപോലെ തൃപ്പാക്കൽ സംഗീതോത്സവം ഇതിനൊക്കെ മാഷ് ഒരു നേരിട്ടുള്ളൊരു ശിഷ്യയല്ല ഞാനെങ്കിൽ പോലും ഞാൻ അവിടെ പരമാവധി എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറം നമ്മൾ പെൺകുട്ടികളാണ്, വിവാഹം കഴിഞ്ഞു, ഇനി ഇതൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് തിരുവമ്പാടി സംഗീതോത്സവത്തിന് മാഷ് വിളിക്കും പാടാൻ വരുമെന്ന്. എൻ്റെ മകൻ ഉണ്ടായ സമയത്ത് ഞാൻ പറയാറുണ്ട്, കുട്ടിയുണ്ട്, ചെറിയ കുട്ടി, അതിനെന്താ കുട്ടിയെ കൊണ്ടുവന്നിട്ടുള്ളൂ, പാടിക്കോളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ സംഗീതം കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ഒരു വലിയ ലോകത്തേക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മാഷാണ്. ഏറ്റവും അവസാനം വരെ, അതുപോലെ എൻ്റെ ജോലിക്കാരിയായാലും ഒക്കെനും വിളിക്കുമ്പോൾ അവിടുന്ന് ഒരു രണ്ട് രണ്ട് പ്രാവശ്യം ശബ്ദ സന്ദേശങ്ങൾ ഒക്കെ നേരെയാവും, അവസാനം വരെ ഉണ്ടായിട്ടുണ്ട്. ആ ഡോക്യുമെൻ്ററിയെ കുറിച്ച് പറയാൻ വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞ വിട്ടിത്തൊക്കെ കേട്ടില്ലേ എന്നാണ് അവസാനം വരെ. എന്തായാലും അതുമാത്രമല്ല, മാഷ അവസാനിക്കുമ്പോഴും അവസാനത്തെ സംഭാഷണത്തിലും എന്നോട് ചോദിച്ചത് ചാരുമതി ടീച്ചർക്ക് എന്താണ് എങ്ങനെയുണ്ടെന്നാണ്. ഒരു റൗണ്ട് തിരിക്കുന്നത് ആക്കുന്നത് പോലെ ഞാൻ ചാരുമതി ടീച്ചറിൽ നിന്ന് തുടങ്ങിയിട്ടാണ്, ചാരുമതി ടീച്ചറെ കുറിച്ചാണ് അവസാനമായിട്ട് മാഷ എന്നോട് ചോദിച്ചത്, ഇപ്പോൾ ചാരുമതി ടീച്ചർ എന്ത് പറയണു എന്നാണ് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു മലയിലേക്ക് പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ആ മലയുടെ മഹത്വം നമുക്ക് മനസ്സിലാവുക. അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്, അകലേക്ക് അകലേക്ക് നീങ്ങുമ്പോഴാണ് അത് വലിയ, ഏറ്റവും വലിയ നമുക്ക് കാണാൻ എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സ്ഥലത്തായിരുന്നു നിന്നിരുന്നത് എന്ന് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ്. സ്റ്റേജിലിരുന്ന് തിരുവമ്പാടി സംഗീതോത്സവത്തിന് പാടുമ്പോൾ മാഷ് ചിലപ്പോൾ ഓടി വരും, എന്നിട്ട് മൃദംഗം എടുത്ത് വായിക്കും. എന്ത് പുണ്യാണ് ഞാനതിനൊക്കെ ചെയ്തിട്ടുള്ളത്. മാഷ് ഞാൻ എന്ന് പറയുന്ന ഒരു ചെറിയ കീർത്തനം പാടുന്ന ആൾ മാഷ് അവിടെ നിന്ന് മൃദംഗം വായിക്കും. അല്ലെങ്കിൽ സ്റ്റേജിലിരുന്നിട്ട് പറയും, സാഗരശായന വിഭ മാഷ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്, സാഗരശായന വിഭ ഞാൻ എത്ര തെറ്റിപ്പാടിയിട്ടുണ്ടെന്ന് തന്നെ എനിക്കറിയില്ല, എങ്കിലും മാഷ് പറയും സാഗരശായന വിഭ പാടും. ഇങ്ങനെ സത്യം പറഞ്ഞാൽ മാഷ്ടെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിതം മുഴുവൻ ഈ മാഷ ശിഷ്യരാൽ മാഷുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും എപ്പോഴും ആ മാഷ്ട ഓർമ്മകൾ കൊണ്ടു നടക്കും. അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവാക്കിയിട്ടുള്ളത് ഈ പറയുന്ന മാഷ്ട സംഗീതമല്ല, സ്നേഹവും ആ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തന്നതും ഒക്കെയാണ്.
ഇതിൽ പലരും അധ്യാപകരും എല്ലാവരും ഉണ്ട്, ഞാനൊരു അധ്യാപികയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് ആ ഒരു വലിയ വ്യക്തിത്വം ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു. അടുത്തതായി ശ്രീ ഡോക്ടർ സുരേഷ്. മാഷെ, ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എൻ്റെ മകൻ്റെ മൃതകം പഠിപ്പിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു 15 കൊല്ലം മുമ്പ് അപ്പോൾ ഞാനും വൈഫും വർക്കിംഗ് ആയ കാരണം മനൊരു 1 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളവനെ അവിടെ കൊണ്ടാക്കും. പിന്നെ വൈകിട്ടാണ് നമ്മളവനെ അവിടെ നിന്ന് കൊണ്ടുവരിക. അപ്പം മാഷിൻ്റെ വൈഫിനെയും പ്രത്യേകം പറയണം, കാരണം അവൻ്റെ ഭക്ഷണവും എല്ലാം അവിടെ നിന്ന് തന്നെയാണ്. പിന്നെ മാഷെപ്പറ്റി പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരെയും പരിചയപ്പെടാനും ഒക്കെ ഇടവന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഗുരുനാഥൻ എങ്ങനെയായിരിക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാതൃക, അതിലുപരി ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ് മാഷ്. കാരണം നമ്മളൊക്കെ ഒരു ആഴ്ച വിളിച്ചില്ലെങ്കിൽ മാഷ് തിരിച്ച് ഫോൺ ചെയ്ത് നമ്മളുടെ കാര്യങ്ങളും നമ്മുടെ വീട്ടുകാരുടെ കാര്യങ്ങളും അന്വേഷിക്കുന്ന ആ സ്നേഹം അത് വേറെ എവിടെ നിന്നും നമുക്ക് കിട്ടില്ല. മാഷ വിയോഗം ഇനി അതുപോലെ ഒരാൾ ഉണ്ടാവാൻ സാധ്യമല്ല. മാഷെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ശ്രീ ഗിരീശൻ ഭട്ടതിരിപ്പാട്. ഗിരീശേട്ടൻ്റെ കൂടി കഴിഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കുകയായി. അതിനു മുന്നേ മാഷ അവസാനമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ ഗിരീശേട്ടൻ്റെ കയ്യിലുണ്ട്, അതൊന്ന് നമ്മൾ അവസാനം പ്ലേ ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവരും ശിഷ്യന്മാരും അവരുടെ അനുഭവങ്ങളൊക്കെ സംസാരിച്ചു. എൻ്റെ അനുഭവം വളരെ വ്യത്യസ്തമാണ്. എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് പെരുങ്ങോട് ആർട്ടിസ്റ്റ് ഗണപതി മാഷ്, മാഷയുടെ അടുത്ത് പഠിക്കുന്ന കാലത്താണ്. മാഷ അനുഭവങ്ങൾ പറയും. ഈ അനുഭവങ്ങൾ പറയുന്നതിൻ്റെ ഒരനുഭവം, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കച്ചേരി കഴിഞ്ഞ് കാറിൽ മടങ്ങുമ്പോൾ പട്ടാമ്പി സ്റ്റേഷനിൽ നിർത്തി കാറിലുണ്ടായിരുന്നവരോടൊക്കെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഭാഗവതരൻ. ഗണപതി മാഷുണ്ട്, കുങ്ങൂർപ്പള്ളിയുണ്ട്. അന്ന് മാഷ ഉപയോഗിച്ച വാക്ക് കൊങ്ങൻ എന്നാണ്. കൊങ്ങനുണ്ട്, ഞാനുണ്ട്, പിന്നെ അവിടുത്തെ ഒരു വാലിയക്കാരനൊരാൾ. ഇവർക്ക് എല്ലാവർക്കും ഓരോ രൂപ ഭാഗവതർ കൊടുത്തു. അപ്പം മാഷ് പറഞ്ഞു, ഭാഗവതർ എല്ലാവരെയും ഒരേപോലെ കാണുകയാണ്, കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാവരെയും ഒരേപോലെ കാണുന്നു. അത് ഞങ്ങളെ പറഞ്ഞ് എനിക്ക് പറഞ്ഞു എന്നുള്ളത് 87 ഞാൻ ചിത്രമാര പഠിക്കാൻ പോയ കാലത്ത്. അന്ന് ആരാണ് കൊങ്ങെന്ന് എനിക്കറിയില്ല സത്യം. പിന്നെ പെരുങ്ങോട് താമസം, പൂമ്പള്ളി മനയിലുള്ള ജോലികൾ, കച്ചേരികളെ പറ്റി പറയുന്നു, നവരാത്രി കച്ചേരികൾ പറയുന്നു. അങ്ങനെ ബാബുവേട്ടൻ്റെ പേര് വരുന്നു, ചെമ്പയുടെ കൂടെ പാടുന്നു. ചെമ്പയുടെ ശിഷ്യനാണ് മൂപ്പിള്ള മകൻ. ബാബുവേട്ടനെ പറ്റി കേൾക്കണു.
പക്ഷെ ഇവ ഇങ്ങനെ ഈ കുടുംബത്തെ പറ്റി ഈ സംഗീത അർച്ചനയെ പറ്റി കേൾക്കുന്ന മുഴുവൻ പേരും കൂടെ നടന്നു. ചെമ്പയുടെ കയ്യിൽ നിന്നാണ് കുങ്ങൂർപ്പള്ളിക്ക് കുറേ കഥകളും കുറേ അനുഭവങ്ങളും കുറേ നല്ല കാര്യങ്ങളും ജീവിതത്തിലെ വലിയൊരു പങ്ക് തന്നെ കിട്ടിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറയേണ്ടായുണ്ട്. അത് ഈ എല്ലാവരും ഒരുപോലെ കാണാനുള്ള ആ മനസ്സ് അവിടുന്ന് വന്നതാണോ എന്നൊരു സംശയം എനിക്കിപ്പോൾ തോന്നണം. എല്ലാ ശിഷ്യന്മാരെയും ഞാൻ പറയുമ്പോൾ ശിഷ്യനല്ല എന്നിട്ട് പോലും എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹം, വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ പിടിച്ചടുത്തിരുത്തും, നമ്മളെയൊക്കെ പിടിച്ചടുത്തിരുത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ആ മനസ്സിൻ്റെ ഒരു വലുപ്പം അത് അദ്ദേഹത്തെയായിട്ട് വളരെയധികം അടുത്ത് അറിയാൻ കാരണമുണ്ടായത് അദ്ദേഹം ശിഷ്യന്മാർക്ക് ഒരേപോലെ കനിഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയായിരുന്നു അതേപോലെ നിഷ്കാമകർമ്മികളായ ഒട്ടനവധി ശിഷ്യന്മാരെ വാർത്തെടുത്തിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അങ്ങനെ വാർത്തെടുത്ത ശിഷ്യന്മാരുള്ളതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അടുത്ത തലമുറയ്ക്കും അദ്ദേഹത്തിനെ പറ്റി അറിയാൻ എൻ്റെ ഒരു എളിയ പ്രയത്നമായിട്ട് എൻ്റെ കുറച്ച് പ്രവർത്തനം, എനിക്ക് അറിയാത്ത കാര്യമായിരുന്നു, എൻ്റെ ആദ്യത്തെ പ്രവർത്തനമാണ്, എന്നാലും ഒരു മണിക്കൂർ നേരത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രകൾ പകർത്തി അത് എല്ലാവരെയും കാണിക്കാനും അടുത്ത തലമുറയ്ക്കും വേണ്ടി നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞു. അത് ഈ നിഷ്കാമകർമ്മികളായ ശിഷ്യന്മാർ ഉണ്ടായതിൻ്റെ ഒറ്റ ഗുണമാണ്, അല്ലെങ്കിൽ അത് ആർക്കും ഉണ്ടാവില്ല. ഒരു ഗുരുനാഥനും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗുരുനാഥൻ്റെ കാലശേഷമാണ് ശിഷ്യന്മാർ പ്രവർത്തിക്കാറ്, പക്ഷെ അതല്ല ഇവിടെ ഉണ്ടായത്. അത് ആ നിഷ്കാമകർമ്മത്തിൻ്റെ ആ പിന്തുടർച്ച അവർ കൊണ്ടുവരുന്നു എന്നുള്ളതിനൊരു തെളിവാണത്. അതേപോലെ തന്നെ എൻ്റെ മകൻ സനോജൻ്റെ ശിഷ്യനാണ്. സനോജ് മകന് വേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നെനിക്കറിയാം. ആ നിഷ്കാമകർമ്മം ഒരു വലിയൊരു ഭാഗ്യം എൻ്റെ മകനെ കിട്ടിയുള്ളത്. അവസാനമായിട്ട് കുങ്ങൂർപ്പള്ളിയെ കണ്ട് ഞങ്ങൾ പറളി പോയി കണ്ടപ്പോൾ പുള്ളി കച്ചേരിക്ക് വായിച്ചിരുന്ന മൃദംഗം എടുത്ത് ഇയാൾക്ക് കൊടുക്കണം, ഇത് സൂക്ഷിക്കാൻ നീയാണ്. ആ ഒരു ഭാഗ്യം ശിഷ്യൻ്റെ ശിഷ്യനായി അയാളെയും ശിഷ്യനായി തന്നെ കണ്ടുകൊണ്ട് എത്ര ക്ലാസ്സുകളാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അനുഗ്രഹം ഞങ്ങളുടെ ഉണ്ണിക്ക് കിട്ടിയതും ഈ നിഷ്കാമകർമ്മത്തിൻ്റെ ഫലമാണ്. ഇങ്ങനെയൊരു അവസരം എനിക്കുണ്ടായത് ഞാൻ പെരുങ്ങോട് ചെന്നപ്പെട്ടതിൻ്റെ ഫലമാണ്. ഗണപതി മാഷ്ടർ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളും ഇതുപോലൊരു ഗുരുനാഥൻ്റെ അടുത്ത് ഗുരുകുലായിട്ടിന് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണേ. മാഷ് വിളിച്ചാൽ അപ്പം ഞാൻ ഓടും, ഇപ്പോൾ വിളിച്ചാൽ ഞാൻ ഓടും. സരോജിനെ വിളിച്ചിരുന്ന പോലെ ഞങ്ങൾക്കൊക്കെ ഒരേ അനുഭവങ്ങൾ കുറേ ഉണ്ട്. എന്തായാലും എൻ്റെ വിനീതം പറയുന്ന നമസ്കാരം എല്ലാവരോടും. Thank you.
അവസാനമായി പാർവതിയോ എല്ലാവർക്കും നമസ്കാരം. അച്ഛൻ, അമ്മ, ഈ രണ്ട് വാക്ക്, ഇത് എനിക്കെങ്ങനെയോ അതുപോലെ എൻ്റെ വീട്ടിൽ വരുന്ന ഓരോരുത്തർക്കും അനുഭവിപ്പിച്ച് കൊടുത്തിട്ടുള്ള ജഗത്പിതാക്കളായിട്ടാണ് ഞാനിപ്പോൾ അവരെ കാണുന്നത്. എന്നോട് അച്ഛൻ പറയാത്ത കാര്യങ്ങളില്ല. ജീവിതത്തിൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് ഏട്ടനെ മദ്രാസിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ ദിവസങ്ങളിലെ അനുഭവങ്ങളും പറഞ്ഞ് പറഞ്ഞ് കഥകൾ കേട്ട് അത് എങ്ങനെയാണ് ആ ഒരു ആ അനുഭവത്തിൻ്റെ മുൻപിൽ ആർക്കാണ് അവിടെ സ്ഥാനം എന്നെനിക്കറിയില്ല. അത്രയേറെ അച്ഛൻ്റെ ജീവിതത്തിൽ രണ്ട് കൈകളായിരുന്നു, ഒന്ന് പൂമുള്ളി മനയും രണ്ടാമത്തേത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും. അച്ഛൻ മരണം വരെയും ജീവിച്ചത് അവരിലൂടെയാണ്. അവിടെ ഏട്ടനും ഞാനും ഇന്ന് സമൂഹത്തിൽ എവിടെങ്കിലും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഈ ഒരൊറ്റ വ്യക്തിയുടെ പ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. ഇനി പറഞ്ഞാൽ ചിലപ്പോൾ വാക്കുകളില്ല. നമസ്കാരം. നമ്മുടെ ഈ ചടങ്ങ് അവസാനിപ്പിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി മാഷ ശിഷ്യൻ ശ്രീ ഗോപികൃഷ്ണനെ വേദിയിലേക്ക്. നമസ്കാരം. ഈ ഒരു അനുസ്മരണം, ഈ ഒരു ഗുരുപൂജ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ഔപചാരികമായിട്ടൊരു നന്ദി പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ ഒരു കുടുംബം പോലെ. കാരണം മാഷടുത്ത് പല സമയങ്ങളിൽ ഗുരുകുലത്തിൽ എങ്ങനെയാണോ ശിഷ്യന്മാരുണ്ടായിരുന്നത് അതുപോലെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊരു കുടുംബം തന്നെയാണ്. അപ്പോൾ ഒരു കുടുംബയോഗം പോലെയാണ്. അപ്പോൾ അത് പിരിയുമ്പോൾ ഒരു നന്ദി പ്രകടന ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും അത് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യണു. അപ്പോൾ അതിന് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ ഈ ശിഷ്യന്മാരുടെ, നമ്മുടെ മാഷോട് താല്പര്യമുള്ള ആൾക്കാരുടെ ഈ കൂട്ടായ്മ തന്നെയാണ്.
ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ ഇത് അറേഞ്ച് ചെയ്യാനും ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്യാനും കൂടെ നിന്ന ശിഷ്യന്മാരുടെ കൂട്ടായ്മയ്ക്ക്. അതിലിപ്പോൾ സനോജ് പറഞ്ഞു, എല്ലാം ഒരേ വേവ് ലെങ്ത്താണ്, അത് ഒരുമിച്ച് നിൽക്കണം ഇനിയുള്ള കാലങ്ങളിലേക്ക് എന്ന്. അതിപ്പോൾ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ ശ്രുതി ചേർത്തത് മാഷാണ്, അതവിടെ നിൽക്കും, അത് കലങ്ങാൻ പോണില്ല. അപ്പോൾ അവർക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാണ്. പിന്നെ പറയേണ്ടത്, ഞങ്ങൾക്കൊക്കെ ഗുരുതുല്യന്മാർ, മാഷ്ട പൂർവ്വകാല ശിഷ്യന്മാരായിട്ടുള്ള മാടമ്പിയാശാൻ, പിന്നെ നരേന്ദ്രേട്ടൻ, ശ്രീവത്സൻ ജെ മേനോൻ, അതിപ്പോൾ നമ്മുടെ വീഡിയോ ഡോക്യുമെൻ്ററി ടീസറിൻ്റെ സമയത്താണെങ്കിലും ഇപ്പോൾ ഈ ആവശ്യപ്പെട്ട സമയത്താണെങ്കിലും ഒരു വിഷമവും കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്ന ആ മൂന്ന് പേർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഇങ്ങനെ ഒരു ആവശ്യം, ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ഒരു അനുസ്മരണം ചെയ്യണം, ഒരു ഗുരുപൂജ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സൗകര്യം ഏർപ്പാടാക്കണം, ഹോള് വേണം, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ച ശ്രീ രത്നഗിരി, അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീരാമ, അവരൊക്കെ ഒരു സൗജന്യം പോലെ തന്നെ ചെയ്തു തന്നത്. അതിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവരോട് ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു ഔപചാരികരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ പ്രധാനമായിട്ടും ഇത്രയും വിഷമ അവസ്ഥയിൽ ബാബുവേട്ടനും പാർവതിയും അവിടുന്ന് പറളിയിൽ നിന്ന് ഇവിടെ വരെ വന്ന് ഇങ്ങനൊരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞ സമയത്ത്, ഇങ്ങനൊരു അനുസ്മരണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞ്, നമ്മളോട് പറഞ്ഞ് അവിടുന്ന് ഇവിടെ വരെ വന്ന് നമ്മുടെ കൂടെ നിന്ന ആ സാന്നിധ്യത്തിന് അദ്ദേഹം നാളെ പോവാണ്, തിരിച്ചു പോവാണ്, അമേരിക്കയ്ക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു ചടങ്ങ് നാളെ വെച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഇങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ ആ വന്ന് ഇവിടെ വന്ന് ഇതിനൊക്കെ ചെയ്തു തന്നതിന് വളരെ പ്രത്യേകം നന്ദി. പിന്നെ ഇനി സാധാരണ നന്ദി പറയേണ്ട കൂട്ടത്തിലൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഛായാചിത്രം ഇവിടെ എത്തിയത്. ഞങ്ങൾ ഈ ഫോട്ടോ അന്വേഷിച്ച് നടക്കുമായിരുന്നു, ഏത് ഫോട്ടോ വയ്ക്കണ്ടേ, എന്ത് ഫോട്ടോ വയ്ക്കണ്ടേ. അപ്പോഴാണ് ഗിരീശേട്ടൻ ഈ ഒരു ഫോട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും പറയണ്ടായി. സാധാരണ ഫോട്ടോ പോലെ അദ്ദേഹം നമ്മളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെയുള്ളത് ആ ഒരു ഗുരുകടാക്ഷം മാത്രമേ ഉള്ളൂ നമുക്ക്. കുചേലവൃത്തത്തിൽ പറഞ്ഞ പോലെ അന്യം ഗുരുകടാക്ഷാൽ മറ്റെന്ത് വേണം എന്ന് ചോദിക്കണ്ടല്ലോ. അതേപോലെ അദ്ദേഹം അവിടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നു വിചാരിക്കുക, അനുഗ്രഹിക്കും, സംശയമൊന്നുമില്ല. പിന്നെ അവസാനമായിട്ട് പ്രാധാന്യം, അതേ തുല്യ പ്രാധാന്യമുള്ള ബ്ലസ്സനും കൂട്ടർക്കും ഇത്രയും നല്ലൊരു സൗകര്യം ഒരുക്കി തന്നതിന് ലൈറ്റ് ആൻഡ് സൗണ്ടിന് അവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഗുരുപൂജയാണ്, ശിഷ്യന്മാർക്ക് ഓരോ പാഠക്കൈകൾ വായിക്കുക, അദ്ദേഹത്തെ നമസ്കരിക്കുക, അതിനൊരു സൗകര്യം. അപ്പോൾ ആ ഒരു ചെറിയ ഇടവേള, അതിൽ ചെറിയൊരു വീഡിയോ നമ്മൾ വയ്ക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇത് പിരിഞ്ഞു എന്ന് അറിയിക്കുന്നു, ഈ ചടങ്ങ് കഴിഞ്ഞു എന്ന് അറിയിക്കുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്കായിട്ട് പിരിയാം. ചെറിയൊരു ചായയും സൗകര്യം അവിടെയുണ്ട്, വേണ്ടവർക്കാവാം. നമസ്കാരം. പിന്നെന്താ ഭീമ പാല
നാമ ഭക്തയോഗക്ഷേമ ശിവേണു ഗോപാല ഹിരോഗ്മിണി ലോല ജപനായക ശിയമു ദേഹി ദേഹി മധുമുരകരശി വേണു ഗോപാല ഹരേകൃഷ്ണ Thank you.
Thank you.
ശം ആശ്രയേ ഏ പാവന ഗുരു പവന പുര ധീശം ആശ്രയേ ഏ പാവന ഗുരു പവന പുര ധീശം ആശ്രയേ ഗുരു പൂരാധീശം ആശ്രയേ ഏ പാവന ഗുരു പവന പൂരാധീശം ആശ്രയേ ഗുരു പവന പൂരാധീശം ആശ്രയേ ജീവനധാര സംഘാശം ജീവനധാര സംഘാശം കൃഷ്ണം ഗോലോകേശം ജീവനധാര സംഘാശം കൃഷ്ണം ഗോലോകേശം ജീവനധാര സംഘാശം കൃഷ്ണം ജിതമുദാരം കൃഷ്ണ പ്രജലലനാനന്ദകരം അജിതമുദാരം കൃഷ്ണ സ്മര ഹരി ശുഭദാധാരം നിരവധി കരുണാപൂരം സ്മര ഹരി ശുഭദാധാരം നിരവധി കരുണാപൂരം സ്മര ശദ ശുഭദാധാരം നിരവധി കരുണാപൂരം സ്മര ശദ ശുഭദാധാരം നിരവധി കരുണ
സൈഡിൽ കാണും.